ഓരോ മിഡിൽ ക്ലാസ് വ്യക്തിക്കും ഓരോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷേ അവരാൽ പോരാടാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ അവധി കിട്ടുമ്പോൾ കോടതിക്കും അവധി. പ്രസാദം മേടിക്കാൻ വന്നാണല്ലേ. ശരി ശരി ഇരിക്കൂ. അനിയ രാത്രി മുഴുവൻ ഇവിടെ ഇരുന്നല്ലേ. എന്നാ പ്രസാദം? എന്താ ബാലു, സുഖാണോ? പ്രസാദം എടുത്തോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. എന്താ, നിങ്ങളുടെ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 10 മിനിറ്റ്. ഓക്കെ, ആയിക്കോട്ടെ സാർ. സാർ പ്രസാദം. ബിസിനസ് ചെയ്യുന്ന ആളുകൾ നല്ല കസ്റ്റമേഴ്സിനെ കിട്ടാനാണ് പൂജിക്കുന്നത്. നിങ്ങളുടെ പൂജ കാരണം സ്റ്റേഷനിൽ ധാരാളം കേസുകളാണല്ലോ വരുന്നത്. അത് എല്ലാവരും നന്നായിരിക്കാനോ സാർ. ശരി, ചെയ്തോളൂ, നന്നാവട്ടെ. താങ്ക് യു സാർ. ഇവിടെ ശരിയായി ജോലി ചെയ്യുന്ന ഒരുത്തിനെങ്കിലും കാണിക്കാമോ? ഇപ്പൊ എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോ തന്നെ റോഡിന് അപ്പുറത്ത് ഇപ്പുറത്ത് കാർ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. ദിവസവും പോലീസുകാർ ഇവിടെ തന്നെ കിടന്ന് കറങ്ങുന്നുണ്ടാവും. ഒരാൾ പോലും ചോദിക്കാറില്ല. നിങ്ങളുടെ അപ്പാർട്ട്മെന്റിലെ മുതിർന്ന ആളല്ലേ, എല്ലാരും കൂടി പ്രശ്നം പരിഹരിച്ചുകൂടെ? ആരോട് പോയി പറഞ്ഞാലും ആരും ഒരു വിലയും കൽപ്പിക്കാറില്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ വരും, എന്നിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിട്ട് പോകും. അതായത് ഉള്ളതിൽ ഒരുത്തിന് പോലും സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല. ഇതെല്ലാം ഏതോ ഒരു മനുഷ്യൻ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടു സമൂഹത്തിനോട് ഒരുപാട് കടപ്പാടുള്ള ഒരു വ്യക്തി എത്രത്തോളം ബാധിക്കപ്പെടുന്നുണ്ട്. ഇനിയെങ്കിലും നമ്മുടെ പോലീസുകാർ ഈ ട്രാഫിക് പ്രശ്നത്തിൽ ഇടപെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ക്യാമറാമാൻ രമേശിനോട് ആ കാരണവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ തോന്നുന്നു. ഇങ്ങോട്ട് വരാൻ പറ സാർ. സാർ, ഇവിടെയുള്ളവരിൽ നിങ്ങളാണ് കുറച്ച് മാന്യനെന്ന് തോന്നുന്നു. രാത്രി മുഴുവൻ ഈ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു, ഒരാൾ പോലും മര്യാദ കാണിക്കുന്നില്ല. നൈറ്റ് പെട്രോളിംഗുകാർ പിടിച്ചോണ്ട് വന്നത് സാർ. ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് സ്ത്രീയോട് ബാക്ക് സീറ്റ് കാലിയാണ് വരുന്നതെന്ന് ചോദിച്ചിരുന്നു. തെളിവ് സഹിതം പിടിച്ചാണ് സാർ. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് സാർ. ആ പരിഗണന പോലും തരുന്നില്ല. ആ സ്ത്രീക്ക് പോലും പരാതിയില്ല സാർ. നിങ്ങളുടെ ആളുകൾ തന്നെ കംപ്ലൈന്റ് ഉണ്ടാക്കി എന്നെ പൊക്കിയതാണ് സാർ. വിട്ടേക്കാം, എനിക്കെന്ത് തരും? 5000 രൂപ തരാം സാർ. കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു സാർ, പക്ഷേ ഫാമിലി നാട്ടിലില്ല. കൺട്രോൾ വിട്ട് പോയതല്ലേ.
എന്നെ പോലുള്ള ആണുങ്ങളുടെ അടുത്ത് പൈസ ഇല്ലാത്തണ്ട സാർ. ഇവിടെ പീഡനങ്ങൾ നടക്കുന്നത് ആദ്യം പോയി അവന്മാരെ നോക്കൂ സാർ. നാട് മുഴുവൻ വിഷയം ചർച്ച ചെയ്തോണ്ടിരിക്കുമ്പോ നീ സിമ്പിൾ ആയിട്ട് സൊല്യൂഷൻ പറഞ്ഞോടാ. ഇപ്പൊ നിങ്ങളും മര്യാദ വിട്ട് സംസാരിക്കുകയാണ് സാർ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ, സദാചാര ഗുണ്ടായിസങ്ങൾ ഒക്കെ നടക്കുമ്പോ അതൊക്കെ വിട്ടിട്ട് എന്റെ പറഞ്ഞ് എന്തിനാണ് സാർ വരുന്നത്? നിങ്ങൾ ആ കേസുകളിൽ ശ്രദ്ധ ചെലുത്തിയാൽ അതിനെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകില്ലേ സാർ? നീ വലിയ ബുദ്ധിജീവിയാണല്ലോ, വാ ഇരിക്ക്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. എനിക്ക് ഉപദേശിക്കുന്നവരെ ഭയങ്കര ഇഷ്ടാ. ഏത് ഡിപ്പാർട്ട്മെന്റ്? എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സാർ, ഗസറ്റഡ് ഓഫീസർ. ആൾമോസ്റ്റ് നിങ്ങളുടെ അതേ കാറ്റഗറിയാ. ഓ, ഡിപ്പാർട്ട്മെന്റിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ, പ്രൈവറ്റ് സ്കൂളുകളിലും കോളേജുകളിലും കൂടുതൽ ഫീസ് ഈടാക്കുന്നവരുണ്ടല്ലോ, അവരെ പിഴയടപ്പിക്കുന്ന പണിയാ. ആഹാ, പിഴ ചുമത്തല് മാത്രമേ ഉള്ളൂ അതോ തെറ്റ് ചെയ്യുന്നവരെ തിരുത്താറുണ്ടോ? എങ്ങനെ തിരുത്താനാ സാർ, വേറെയും കുറെ സ്കൂളുകളും കോളേജുകളും ഉള്ളപ്പോ ഓരോ സ്ഥലത്തും പോയി നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിഴ ചുമത്തി ഭയപ്പെടുത്തി വിടും. നിങ്ങളൊക്കെ തെറ്റ് ചെയ്തതിന് ശേഷമാണ് പിഴയിടാക്കുന്നത്. ആ തെറ്റ് സംഭവിക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കണം. വീട് തോറും ഓരോ കോൺസ്റ്റബിൾ വെക്കണം. ഇനി അഥവാ വെച്ചാൽ ഫ്രീഡം ഇല്ല എന്ന് പറഞ്ഞു. രവി, ട്രിപ്പിൾ ഐ ഡി ഉണ്ടാക്കുന്നവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോന്റെ മുഖത്തെ എക്സ്പ്രഷൻ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടിയവന്റെ ഫീലാണ്. എന്നൊരു പോലീസുകാരൻ റോങ് റൂട്ടിൽ പോയാൽ ഫോട്ടോ എടുത്ത് എഫ് ബിയിലും ട്വിറ്ററിലും ഇട്ട് കമന്റ് ഇട്ട് നിങ്ങൾ തന്നെ ഞങ്ങളെയൊക്കെ ഒരുമാതിരി കുറ്റപ്പെടുത്താറില്ലേ? ഏയ്, ഓടിപ്പോകുന്നൊരു കള്ളനെ പിടിക്കാൻ പോകുമ്പോൾ സിസ്റ്റം ഫോളോ ചെയ്ത് റൂൾസ് ഫോളോ ചെയ്ത് ഇതൊക്കെ ഫോളോ ചെയ്ത് അവനെ പിടിക്കാൻ പറ്റുമോ? അപ്പോഴും പോലീസ് വൈകിയെന്നേ പറഞ്ഞു. കൊലപാതകവും മാനഭംഗവും അല്ലാതെ ഇവിടെ ഒരുപാട് കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഈഗോ കേസ്, ഇയാൾക്ക് അയാളുടെ മേലെ ഈഗോ, അയാൾക്ക് ഇയാളുടെ മേലെ ഈഗോ, അതിനുശേഷം വീണ്ടും ഒരു കേസ്, ഒരു FIR, റിമാൻഡ്, ജയിൽ, ബെയിൽ. അപ്പൊ നീതി കിട്ടേണ്ടവനെ അത് കിട്ടാൻ വൈകുന്നു. ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഓഫീസർ ആയിരുന്നിട്ട് നിന്റെ തെറ്റായ പ്രവൃത്തിയെ വളരെ ലാഘവത്തോടെയല്ലേ നീയൊക്കെ നോക്കിക്കാണുന്നത്? അതാണടാ വലിയ തെറ്റ്. എന്താ ഹേ, സമൂഹത്തിന് നന്മയുണ്ടാകുമെന്ന് കരുതി ടിവിയിലെ രണ്ട് വാക്ക് സംസാരിച്ചു, അത്രയേ ഉള്ളൂ. ഉടനെ അറസ്റ്റ് ചെയ്യോ? നിങ്ങളൊരു മുതിർന്ന ആളല്ലേ, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും സഹായം ഉണ്ടെന്ന് കരുതി വിളിപ്പിച്ചതാ. വരൂ, ഇരിക്കൂ. എന്റെ പേരും അഡ്രസ്സും ഒന്നും ഇവിടെ ഇതാ അയാൾക്കുള്ള. സാർ, ഞങ്ങളുടെ ഏരിയയിൽ ട്രാഫിക് കൺട്രോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. നിങ്ങൾ അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ, എല്ലാ പ്രശ്നവും പരിഹരിക്കാം. ഈ തോന്നൽ എല്ലാവർക്കും ഉണ്ടായാൽ ട്രാഫിക് പ്രോബ്ലം തീരെ ഉണ്ടാവില്ല. എന്തൊക്കെ ആയാലും നിങ്ങൾ കൂടി ആരെ എളുപ്പത്തിൽ വിട്ടേക്കരുത് സാർ. അതേന്നെ, എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ളിടത്ത് പാർക്ക് ചെയ്യാം, റോങ് റൂട്ടിൽ സഞ്ചരിക്കാം. ഇങ്ങനെ ഭയങ്കര തലവേദനയാണ് സാർ. യൂസ്ലെസ് ഫെലോസ്. ഇപ്പൊ തന്നെ പോയി എല്ലാവരുടെ പേരിലും സ്ട്രോങ് ആക്ഷൻ എടുക്കാൻ പറയാം. വെരി ഗുഡ് സാർ. അപ്പോ നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സാർ, യു നോ വാട്ട് സാർ, എന്നെ കുറിച്ച് ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല. ഞാൻ എപ്പോഴും മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡലും ഒരു ബെസ്റ്റ് എക്സാമ്പിളുമായിരിക്കും സാർ. സാർ, നിങ്ങൾ നിങ്ങളുടെ ഏരിയയിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്, അത് ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ ആദ്യം മോള് താമസിക്കുന്ന ഏരിയയിൽ പോകണം. റോങ് പാർക്കിംഗ് 10, റോങ് റൂട്ട് 17, സീറ്റ് ബെൽറ്റ് ഇടാത്ത 18, മൊത്തം 18,000 അടച്ചാൽ മതിയാവും. അപ്പോൾ അടയ്ക്കല്ലേ എണീക്ക് സാർ, അത് അടച്ചിട്ട് റോൾ മോഡലാക്കാം. ആ ഗണപതി, ഇതുപോലത്തെ ലോക്കൽ കേസുകൾ വരാതെ നല്ല ഇൻട്രസ്റ്റിംഗ് കേസുകൾ വരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്ക്. അകത്തേക്ക് വരാൻ പറ. എന്നെങ്ങനെ നോക്കിയിരിക്കാൻ വന്നാണോ? എന്നോടെന്തോ പേഴ്സണലായിട്ട് സംസാരിക്കാണ്ടെന്നല്ലേ പറഞ്ഞത്? പറയൂ. നിഴല് പോയി സാർ, കാലത്ത് മുതൽ എൻ്റെ നിഴല് പോയി സാർ. ഒന്ന് ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോകാൻ വന്നതാണ് സാർ. എന്തു പോയെന്ന്? നിഴല് പോയി സാർ. അതെ, നമുക്കെല്ലാവർക്കും നിഴലുണ്ടാവില്ലേ, അത് പോയി സാർ. ഞാൻ വീട്ടിൽ പോയപ്പോൾ എല്ലാവരും എന്നെ എന്തോ പോലെ നോക്കുന്നു, അതാ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചത്. നിഴല് പോയെന്ന്? എന്ത് പറ്റി സാർ?
ഇയാൾ എവിടെ? അവിടെയുണ്ട് സാർ. ഇവനാണോ? നിന്റെ പേരെന്താ? സർ, നെപ്പോളിയൻ സർ. ഐ മീൻ, നിന്റെ പേര്? നെപ്പോളിയൻ സർ. എപ്പം മുതലാ കാണാതായത്? കാലത്ത് മുതൽ കാണുന്നില്ല സർ. പോയിന്ന് നിനക്കെങ്ങനെയാ മനസ്സിലായത്? ദൈവം സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു സർ. ദൈവം സ്വപ്നത്തിൽ വന്ന് പറഞ്ഞെന്നോ? ദൈവോ? അതെ സർ. നെപ്പോളിയൻ എന്നല്ലേ പറഞ്ഞത്? അതെ സർ. ക്രിസ്ത്യൻ ആണോ നീ? അല്ല സർ, അനാഥനാ സർ. ജാതി മതം ഒന്നും അറിയില്ല സർ. ഏത് ദൈവമാണ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞത്? രാമനോ, ജീസസോ, അല്ലാഹുവോ? ആള് പാന്റ് ഷർട്ടും ധരിച്ചാണ് സർ വന്നത്. പാന്റ് ഷർട്ടും ധരിച്ചോ? അയാള് ദൈവമാണെന്ന് നിനക്കെങ്ങനെയാ മനസ്സിലായത്? അത്രക്ക് കാഷ്വൽ ആയിട്ടാണോ വന്നത്? അയാള് തന്നെയാ പറഞ്ഞത് സർ. അയാള് ദൈവമാണെന്ന് സ്വയം പറഞ്ഞു? അതെ സർ. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും അയാൾ കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? കണ്ടിട്ടില്ല സർ. എവിടെയാ താമസം? നീ എന്താ ചെയ്യുന്നത്? രവി, ഇത് കുതിരവട്ടത്തേക്ക് വിടുന്ന കേസാ. നീ എന്തിനാ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? പക്ഷെ സാർ, അയാൾക്കൊന്നും ഓർമ്മയില്ലെന്നാ പറയുന്നു. അയാൾ പറയുന്നതിൽ എന്തൊക്കെയോ അസ്വാഭാവികതയുണ്ട് സാർ. ആ രവി, ഇയാളെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ? ഇവന്റെ പേര് നെപ്പോളിയൻ അല്ല, അശോക്. ശ്രീനഗർ കോളനിയിലാണ് താമസം. ഭാര്യയുണ്ട്. 3 ദിവസം മുമ്പ് മിസ്സിംഗ് കേസ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇതാണ് സാർ ഫോട്ടോ. സാർ, രവി. സാർ, ഇയാളെ തൊട്ട് കഴിഞ്ഞാൽ നിഴലുണ്ടാകുമോ അതോ പോകുമോ? തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെ വിളിക്കോ? സാർ, ഇങ്ങനെ നിഴലില്ലാത്ത വ്യക്തി സ്റ്റേഷനിലേക്ക് വന്നത് പുറത്ത് ന്യൂസ് ഫ്ലാഷ് ആയിട്ടുണ്ട് സാർ. സാർ, ഞാൻ നിങ്ങൾക്കാണ് ആദ്യം കോൾ ചെയ്തത്. എന്റെ നിഴല് കാണാതെ പോയി കണ്ടുപിടിച്ചതൊരു എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇന്ന് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നു. അയാൾ ആരാണ്, എന്താണ് എന്ന വിവരങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. നിഴല് കാണാതെ പോകുന്ന ഒരു വിചിത്ര സംഭവമായിരിക്കെ ഇത് ആദ്യമായാണ് ലോകത്തെ നിഴലില്ലാത്തൊരു മനുഷ്യനെ കാണുന്നതെന്ന് പറയപ്പെടുന്നു. നിഴല് പോണത്? നിഴൽ എങ്ങനെ പോകുമോ? വെറുതെ പറയാ. ആ നിഴലില്ലാത്ത ആളുടെ ഫോട്ടോ കാണിക്കോ. ഇതാണ് ആ നിഴൽ പോയി എന്ന് പറഞ്ഞത്. ദൈവം സ്വപ്നത്തിൽ വന്ന് അയാളുടെ നിഴലെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അയാളുടെ പേര് നെപ്പോളിയൻ ആണെന്നും അയാളൊരു അനാഥനാണെന്നുമാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അന്വേഷണത്തിലൂടെ ലഭിക്കുന്നതാണ്. സാർ, ഞാൻ പോയിക്കോട്ടെ. വേണ്ട, അവിടെ ഇരിക്കും. എവിടെ പോകാൻ? അറിയില്ല സാർ. എൻ്റെ നിഴല് പോയത് നിങ്ങളോട് പറഞ്ഞിട്ട് പോകാന്ന് വെച്ച് വന്നതാ. നിന്റെ ഭാര്യ വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്യുന്നുണ്ടല്ല സാർ. എൻ്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. ആരോ കൊടുത്ത കംപ്ലൈൻ്റ് അല്ലേ സാർ? നിന്റെ പേര് അശോക് സാർ? അല്ല, നെപ്പോളിയൻ. നീ എവിടെന്നാ? എന്താ ചെയ്യുന്നത്? അറിയില്ല സർ. ഇപ്പൊ എവിടെ വരുന്നു? റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു സർ. ഗുഡ്. അപ്പൊ രാത്രി റെയിൽവേ സ്റ്റേഷനിലാണോ കിടക്കുന്നത്? അറിയില്ല സർ. കാലത്ത് എഴുന്നേറ്റപ്പോ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. ശരി, നമ്മുടെ പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദി സർ. നിന്റെ കയ്യിൽ ഭക്ഷണം കഴിക്കാൻ പൈസയുണ്ടോ? അതൊക്കെ ഉണ്ട് സർ. പൈസ എവിടെ നിന്ന്? അറിയില്ല സർ. എന്താടാ ഇത്? നരേന്ദ്രമോദി അറിയാം, പണം എവിടുന്ന് വന്നു എന്ന് എനിക്കറിയില്ല. ഒന്നറിയാം, ഒന്നറിയില്ല. നെപ്പോളിയൻ ആണെന്ന് നീ പറയുന്നു. നിന്റെ ഭാര്യ ഈ ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നു നീ അശോകാണെന്ന്.
പറയടാ സത്യത്തിൽ നീ ആരാ? സാർ അവരെന്തിനാ സാർ എന്നെ ശല്യം ചെയ്യുന്നത്? ചായ കൊണ്ടോളൂ. എനിക്ക് ചായ വേണ്ട, ഗ്രീൻ ടീ കിട്ടൂ. എനിക്ക് ചായയും കാപ്പിയൊന്നും പറ്റില്ല സാർ. ഗ്രീൻ ടീ ആണെങ്കിൽ ആരോഗ്യത്തിന് നല്ലല്ലേ. എന്താന്ന് വെച്ചാ കൊണ്ടുപോടോ. അനിയാ ഒരു ഗോൾഡ് ഫിൽട്ടർ കൂടെ വേണേ. അപ്പൊ സിഗരറ്റ് വലിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ്? പുക വലിക്കുമ്പോ ഒരു സുഖമല്ല സാർ. നിഴൽ നഷ്ടപ്പെട്ട നെപ്പോളിയനെ ആരോഗ്യ പരിശോധനയ്ക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അയാളുടെ നിഴൽ ശരിക്കും ദൈവം എടുത്തതാണോ അല്ല എന്തെങ്കിലും വിദ്യ കാണിക്കുകയാണോ എന്ന സംഗതി അല്പസമയത്തിനകം അറിയാം. എല്ലാ തരം ടെസ്റ്റുകളും ചെയ്തു നോക്കി സാർ. അവനൊരു വിദ്യയും കാണിക്കുന്നതായി തോന്നുന്നില്ല. കണ്ടാൽ നല്ല മാന്യനാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഹി ഈസ് ജെന്യൂൻ. ഇതുപോലെ നീളപോയൊരു കേസ് മുൻപപ്പഴും വന്നിട്ടുണ്ട്? ഒരിക്കലുമില്ല, ലോകത്തെവിടെയുമില്ല. ഇതാദ്യമായിട്ടാണ് കേൾക്കുന്നതും കാണുന്നതും. വെരി സർപ്രൈസ്. നെപ്പോളിയനെ പോലീസ് എല്ലാവിധ പരിശോധനയ്ക്കും വിധേയമാക്കിയപ്പോൾ വാസ്തവത്തിൽ അയാൾക്ക് നീളില്ല എന്നും അയാൾ യാതൊരുവിധ കൗശലവും ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഈ എവിഡൻസിനെ അടുത്തേക്ക് വെക്ക്. ആ സസ്പെൻഡിനെ ഈ ഫോട്ടോയിലിട്ടോ. ആ അങ്ങനെ തന്നെ. ഓക്കെ സാർ. ആരാ കണ്ടത്? എന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കോള് വന്നിരുന്നു. ഓ, നെപ്പോളിയന്റെ ഭാര്യ. അത് നിങ്ങളാണല്ലേ? ആ ഇങ്ങോട്ട് വരൂ. ഇരിക്കൂ. അദ്ദേഹത്തിന്റെ പേര് നെപ്പോളിയൻ അല്ല സാർ, അശോക് കുമാർ എന്നാ. ഏ, പിന്നെ അയാളെ നെപ്പോളിയൻ എന്ന് പറഞ്ഞു. സാരമില്ല, അവർ ആശുപത്രി വരെ പോയിരിക്കാം. ഇപ്പോ വരൂ, ഇരുന്നോളൂ. ഹോസ്പിറ്റലിലേക്കോ? എന്തിനാ സാർ, എന്തെങ്കിലും പ്രോബ്ലം? അതേനെ, നിങ്ങളുടെ ഹസ്ബൻഡ് നിഴലിൽ പോയിരിക്കാന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തിരുന്നില്ലേ? അതൊന്ന് പരിശോധിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വരെ പോയിരിക്കുക. ടിവിയിൽ മുഴുവൻ വരുന്നുണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ? ഇല്ല സാർ, ഞാൻ ഫോൺ വന്നതും ധൃതിയിൽ ഇങ്ങോട്ട് വന്നതാ. ആക്ച്വലി എന്താ പറ്റിയത്? അത് ആ സി എസ് ആർ വരുന്നുണ്ട് സാർ. ഇവര് നെപ്പോളിയന്റെ ഭാര്യയാണത്രേ. സാർ ബാത്റൂമിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ. ആ ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചുതരാം. പറയൂ മേഡം, ശരിക്കും എപ്പോഴാണ് കംപ്ലൈന്റ് കൊടുത്തത്? 3 ദിവസമായി. 2 ദിവസമായി വീട്ടിലും വന്നിട്ടില്ല, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാ പേടിച്ചിട്ട് കംപ്ലൈന്റ് ചെയ്തത്. ഈ നിഴല് പോയെന്ന് പറയുന്നത് എന്താ സാർ, എനിക്ക് മനസ്സിലായില്ല. അത് തന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. രാവിലെ വന്ന നിഴല് പോയെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തു. എന്ത് ചോദിച്ചാലും ഓർമ്മയില്ലെന്ന് പറയുന്നു. വളരെ സസ്പീഷ്യസ് ആയിരിക്കുന്നു. ശരിക്കും എന്താ നിങ്ങളുടെ ഭർത്താവ് ചെയ്യുന്നത്? ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു. ഈ ഇടയ്ക്ക് ആ ജോലി ഉപേക്ഷിച്ചു, പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു? ഇല്ല സാർ, അങ്ങനെ ഡിസ്റ്റർബ്ഡ് ഒന്നും അല്ലായിരുന്നു. ആക്ച്വലി ഈയിടെ വീട്ടിൽ ചെറിയൊരു വഴക്കുണ്ടായി, അതിൽ ദേഷ്യപ്പെട്ട് അദ്ദേഹം പുറത്തേക്ക് പോയി. എന്തിനായിരുന്നു വഴക്ക്? അത് മാഡം എന്താണെങ്കിലും വ്യക്തമായിട്ട് പറയൂ, അപ്പോഴേ ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. ആക്ച്വലി ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഒരു കുട്ടിയെ ദത്തെടുക്കാമെന്ന് കരുതി ഓർഫനേജിലേക്ക് പോയിരുന്നു. മോളിങ് വന്നേ. എന്താ മോളുടെ പേര്? സ്വീറ്റി. ഓ, സ്വീറ്റി എന്നാണോ? നൈസ് നെയിം. ഈ കുട്ടി കൊള്ളാമല്ലേ. കുട്ടിയെ ദത്തെടുക്കുന്നത് അമ്മയെന്ന് വിളിക്കാനാ, അല്ലാതെ ആന്റി എന്ന് വിളിക്കാനല്ല. ഈ ചെറിയ കാര്യത്തിനാണോ വഴക്കിട്ടത്? വഴക്കെന്ന് പറയാൻ പറ്റില്ല, അന്ന് മുതലാ കാണാതായത്. ആ വിഷമത്തിലാ ഞാൻ കംപ്ലൈന്റ് ചെയ്തത്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ സുമിത്ര ഏജൻസീസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, പേഴ്സണൽ സെക്രട്ടറി ഫോർ ചെയർമാൻ. ഓ, സുമിത്രയുടെ പേഴ്സണൽ സെക്രട്ടറി ആണോ? നൈസ് നൈസ്. എനിക്കൊരു നല്ല പോലെ അറിയാം. നിങ്ങളുടെ ഭർത്താവ് എന്താ നിങ്ങൾ തിരിച്ചറിയാത്തത്? ഒന്നും ഓർമ്മയില്ലെന്ന് പറയുന്നു. 1-2 ദിവസം സെഷനിൽ എടുത്തിട്ട് തിരിച്ചയച്ചേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പോയി സംസാരിച്ചോളൂ. പക്ഷേ ഈ നിഴല് പോയത് എങ്ങനെയാ സാർ? അതാ മനസ്സിലാവാത്തെ. ഭയങ്കര വെയിലാ സാർ ഇവിടെ. ഇവരാരാണ് സാർ? ഇവരാ നിനക്ക് നീ മനസ്സിലായില്ലേ? ഇത് നിന്റെ ഭാര്യ. നീ മിസ്സിംഗ് ആണെന്ന് കംപ്ലൈന്റ് തന്നതേ ഇവരാ. കാണാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. സാർ, എനിക്ക് അശോകിനോട് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണം. കുറേ നേരമായില്ലേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു? ഇപ്പോഴും എന്നെ ഓർമ്മ വരുന്നില്ലേ, നമ്മൾ രണ്ടുപേരും സെയിം ഓർഫനേജിലാ വളർന്നെ. എന്നെ MBA വരെ അവരാ പഠിപ്പിച്ചേ. ഓക്കെ, ഈ പിക്സ് ഒന്ന് നോക്ക്. ഇത് നമ്മുടെ കാറില്, ഇത് ടെറസില്, ഇത് റെസ്റ്റോറൻറ്റില്,
എപ്പോഴും ഓർമ്മ വരുന്നില്ലേ? നിങ്ങളുടെ ആള് ശരിക്കും എന്നെ പോലെ ഉണ്ട്, എവിടെയുണ്ടെന്ന് അന്വേഷിച്ചോളൂ. എന്തായാലും ഞാൻ നിങ്ങളുടെ ഭർത്താവല്ല, ഓരോന്ന് വന്നോളൂ. കുട്ടിയെ ദത്തെടുക്കാൻ വേണ്ടി നമ്മൾ ഓർഫനേജിലേക്ക് പോയി. അവിടെ നിനക്കിഷ്ടപ്പെട്ട കുട്ടിയെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അതിനൊക്കെ പിണങ്ങി പോവാണോ? അനാഥ കുട്ടികളുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞോ? ആളുകളല്ലോ. ഇപ്പൊ അതൊന്നും അല്ല വിഷയം. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ? അതെങ്ങനാ നിനക്കെല്ലാം തിരിച്ചറിയാതാവുന്നേ? എത്ര വട്ടം പറയും, ഞാൻ നിന്റെ ഭർത്താവല്ല, എനിക്കൊന്നും ഓർമ്മയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ഭാര്യയല്ല. എന്റെ നിഴല് നഷ്ടപ്പെട്ട വിഷമത്തിലിരിക്കുമ്പോഴാ നിങ്ങളുടെ ഓരോ ഒന്ന് പോയി തരുമോ? നോക്കൂ സാർ, പറഞ്ഞത് തന്നെ പറയുന്നത്, ഞാൻ ഇവരുടെ ഭർത്താവല്ലെന്ന് പറഞ്ഞിട്ടും വിടുന്നില്ല. നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. നിന്റെ സൗണ്ട് കൂടുന്നുണ്ടല്ലോടാ. സാർ, നിങ്ങളെ സംബന്ധിച്ചാൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. സാർ, ഞാൻ ഏത് ഹോസ്പിറ്റലിലേക്കും ഇല്ല സാർ. നേരിട്ട് കാണാതെ ഇന്ന് കംപ്ലൈന്റ് ചെയ്യാൻ വന്നതാ ഞാൻ. ഇവരോടൊപ്പം ഞാൻ എങ്ങോട്ടുമില്ല. എവിടെ പോകണ്ടെന്ന് എനിക്കറിയാം. ഇത്രയും നേരം മര്യാദിക്കരുതാണല്ലോ. സ്ത്രീകളെ കണ്ടപ്പോൾ നിന്റെ സ്വഭാവം മാറി. സ്ത്രീകളെ ബഹുമാനിക്കേണ്ട നമ്മുടെ സംസ്കാരമാണ്, അതറിയില്ലേ? എല്ലാവരെയും ബഹുമാനിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം, അതെനിക്കറിയാം. മാഡം മതി, ഒന്ന് എണീറ്റ് വാങ്ങോട്ട്. മാഡം, നിങ്ങളുടെ ഭർത്താവിനൊന്നും ഓർമ്മയില്ല. അയാളുടെ കയ്യിൽ ഫോണില്ല. അയാൾ എവിടെയെങ്കിലും പോയാൽ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് നേരമില്ല. പ്ലീസ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ ഫോൺ ചെയ്യാം. I don't have any problem, okay? കാണണമെന്ന് തോന്നുകയാണെങ്കിൽ വന്ന് കാണാം, അതും പ്രശ്നമല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സർ, മെന്റലി ഡിസ്റ്റർബ്ഡ് ആയ നിഴല് പോകുന്നത് എങ്ങനെയാ? അതും ദൈവം കൊണ്ടുപോയി എന്ന് പറഞ്ഞ അവന് ദൈവവിശ്വാസം പോലും ഇല്ല സർ. വളരെ സ്ട്രേഞ്ച് ആയിട്ടുണ്ടല്ലേ. ഞങ്ങൾക്ക് അതിനേക്കാളേറെയുണ്ട്. ബട്ട് ദ ഡോക്ടർ ഹാസ് സെഡ് ഇറ്റ്സ് ഓൾ ക്ലിയർ വിത്ത് ഹിം. കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട പ്ലീസ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം, ഓക്കെ അല്ലേ? അതിശയമായൊരു അടവിത് കേൾക്കാൻ അടിമുടി സംഗതി അറിയാമെങ്കിലും കലവഴിയോടും പെരുവഴിയൊടുവിൽ പുതിയൊരു പണിയത് പറയുവതെവിടെ കരികിട ചെയ്താൽ താനേ ദൈവം തിരിയും ജനമത് തരമത് പോലെ അറവയറിയാം അതു വഴിയോട്ടം അറിയുക നിങ്ങൾ അടിമുടി കാണാം അടിപിടി കൂട്ടും കലികാലത്തിൽ അതൊക്കെന്തിനാണോ ഇവിടെ പറയുന്നത്? അറിയോ, ഒന്ന് പറയോ, എവിടെ അത്? എവിടെ രാമകൃഷ്ണ, നീ നെപ്പോളിയൻ എവിടെയും കണ്ടോ? ഞാൻ കണ്ടില്ല സാർ. എവിടെ പോയി? സാർ, ഇവിടെ എവിടെ ഇല്ല സാർ. സ്റ്റേഷനിലുള്ള ഒരാള് ഇവിടെ തന്നെ ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? ഇത്രയും നേരം ഇവിടെ എവിടെ ഉണ്ടായിരുന്നു സാർ? അവൻ പ്രതിയില്ലാത്തതുകൊണ്ട് അത്രയ്ക്ക്. സാർ സാർ സാർ, സാർ സാർ, സിഗരറ്റ് വലിക്കാൻ പുറത്തു പോയിട്ടുണ്ടാവും സാർ. ഏ, ഇവനെന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? ടാ, എണീക്കടാ, സി എസ് ആർ വന്നിട്ടുണ്ട്. എണീക്ക്. ദൈവം സ്വപ്നത്തിൽ വന്നിരുന്നു സാർ. സത്യം സാറേ, ദൈവം സ്വപ്നത്തിൽ വന്ന് ഏതോ മർഡർ കേസിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പുറത്തുപോയി കിടന്നോളാം സാർ. മർഡർ കേസോ? അതെ സാർ, കഴിഞ്ഞ 7-ാം തീയതി ഗാന്ധിനഗറിൽ ഒരാൾ കൊല്ലപ്പെട്ടില്ലേ, അതേക്കുറിച്ചാണ് പറഞ്ഞത്.
ഈ പറഞ്ഞ ഗാന്ധിനഗറിലൊന്നും ഇങ്ങനെ ഒരു മർഡർ കേസ് ഫയൽ ചെയ്തിട്ടില്ല സാർ. ഇയാളെന്തോ കൺഫ്യൂഷൻ ആയിരിക്കുക. കൺഫ്യൂഷൻ ഒന്നുമില്ല സാർ. കഴിഞ്ഞ 7-ാം തീയതി ഗാന്ധിനഗറിലെ ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ് ഒരു കേസ് ക്ലോസ് ചെയ്തില്ലേ? അത് ആക്സിഡന്റ് അല്ല, മർഡർ ആണെന്ന് പറഞ്ഞു. വേണമെങ്കിൽ വിശ്വസിച്ച മതി സാർ, ദൈവം എന്നോട് പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞു. ഞാൻ പുറത്തുപോയി കിടന്നോളാം സാർ. അതൊരു ചെറിയ ആക്സിഡന്റ് കേസായിരുന്നു സാർ, അതുകൊണ്ടാ സാറിനെ അറിയിക്കാതിരുന്നത്. ശരി, ആ ഫയൽ ഒന്നും ഞാൻ നോക്കട്ടെ. ശരി സാർ. ആക്സിഡന്റ് ഫയൽ ഇതാണ് സാർ. ഗാന്ധിനഗറിലെ ആക്സിഡന്റ് ആയി, കറക്റ്റ്. രഘുപതി എന്നൊരാള് ഹെഡ് ഇഞ്ചുറി കാരണം മരിച്ചു. ആക്സിഡന്റ് ആണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തലക്കേറ്റ മാരകമായ പരിക്ക് കാരണമുണ്ടായ ബ്ലീഡിംഗ് ആണ് മരണ കാരണമെന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആണല്ലോ. രഘുപതിയുടെ ഫാമിലി ഡീറ്റെയിൽസ് ആണ് സാർ. രഘുപതി വൈഫ് മാളവിക, ഒരു മോൾ, പ്രായം കുറവാണ്. രഘുപതി സുൽത്താൻ പേട്ട RS ബ്രദേഴ്സിൽ ജോലി ചെയ്തിരുന്നു. അവന്റെ പേരിൽ വല്ല കംപ്ലൈന്റ് ഉണ്ടായിരുന്നു? ഇതുവരെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല സാർ. ഈ രഘുപതിക്ക് മുന്നോട്ട് വല്ല ബന്ധം ഉണ്ടാവും? ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. ശരിക്കും സ്വപ്നത്തിൽ ദൈവം വന്നിട്ടുണ്ടെങ്കിലോ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ സാർ. അപ്പൊ ദൈവം ശരിക്കും സ്വപ്നത്തിൽ വന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? സാധാരണ വിഷയമാണെങ്കിൽ വിശ്വസിക്കില്ലായിരുന്നു സാർ. ഈ ലോകത്ത് നിഴലിൽ കാണാതാവുന്നത് ശരിക്കും 8-ാമത്തെ അതിശയം തന്നെ സാർ. അതുകൊണ്ടാണ് വിശ്വസിച്ചു പോകുന്നത്. വല്ലാത്തൊരു ട്രിക്കാണല്ലോ. 2 ദിവസത്തിനുള്ളിലെല്ലാം വ്യക്തമാവും, എന്നിട്ട് വിശ്വസിക്കാം നമുക്ക്. ചില കാര്യങ്ങൾ കണ്ടാലേ വിശ്വസിക്കാൻ പറ്റൂ, ചില കാര്യങ്ങൾ വിശ്വസിച്ചാലേ കാണാൻ പറ്റൂ. ദാദാ ദാദാ, ക്യാമറ ഡൗൺ ചെയ്. എവിടെ നിഴൽ കാണുന്നില്ലല്ലോ. സുഞ്ചി സുഞ്ചി, ഫോക്കസ് ചെയ്, ഫോക്കസ് ചെയ്, റെഡി. നിഴൽ പോയെന്ന് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത നെപ്പോളിയൻ സാർ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. പറയൂ നെപ്പോളിയൻ, നിങ്ങളുടെ നിഴൽ എങ്ങനെയാണ് പോയത്, എപ്പോഴാണ് പോയത്, ദൈവം നിങ്ങളോട് എന്താണ് പറഞ്ഞത്? ഇതൊക്കെ സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. ദൈവം നിങ്ങളോട് എന്താണ് പറഞ്ഞത് പറയൂ. അതൊന്നുമില്ല. ഈ അടുത്ത് 7-ാം തീയതി ഗാന്ധിനഗറിൽ ഒരു ആക്സിഡന്റ് നടന്നില്ലേ? അത് ആക്സിഡന്റ് അല്ല, മർഡർ ആണെന്ന് പറഞ്ഞു. ആ വിഷയം പോലീസിനോട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതായത് ഒരു കൊലപാതകത്തെ ആക്സിഡന്റ് ആക്കി ആരോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? അതൊന്നും എനിക്കറിയില്ല. ദൈവം എന്താണോ പറഞ്ഞത് അതേ ഞാൻ പറഞ്ഞുള്ളൂ. അയ്യോ എടോ, ഈ കാര്യങ്ങളൊന്നും അവരോട് പറയാൻ പറഞ്ഞത്? വന്നേ ഇവിടെ നിന്ന് പോടും. കണ്ടല്ലോ, മീഡിയ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വാർത്തയെ മറയ്ക്കാൻ ശ്രമിക്കുന്ന പോലീസിന്റെ. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അവരോട് പറയാൻ പാടില്ല. അവർ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു. ഇതിലെന്താ, അതെങ്ങനെ നിങ്ങൾ പറയും? എന്തായാലും നിങ്ങൾ ചെയ്തത് തെറ്റാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിനക്കെന്താ വട്ടാണോ നിന്റെ ഇഷ്ടത്തിന് മീഡിയയോട് സംസാരിക്കാൻ? ഇനിയിപ്പോ അവരോരോ കുഴപ്പം ഉണ്ടായിരുന്നു. ദൈവം പറഞ്ഞു എന്ന് വെച്ച് എന്തെങ്കിലുമൊക്കെ പറയണോ? സത്യം മനസ്സിലാക്കി സംസാരിച്ചു പബ്ലിക്കിനോട്. ഓക്കേ. സാർ, ആ മരിച്ച രഘുപതിയുടെ ഡെഡ് ബോഡി ആരും കൊണ്ടുപോയിട്ടില്ല സാർ. കോർപ്പറേഷൻകാരാണ് ദഹിപ്പിച്ചിരിക്കുന്നത്. അവൻ്റെ ബന്ധുക്കൾ പോലും ആരും വന്നില്ലെന്നാണ് ആ ഫയലിൽ എഴുതിയതായി എൻ്റെ ഓർമ്മ. Good morning, sir. This is my appointment letter, sir. Na, file. Okay, sir. Training kanju nere ingottana vannathu. Probation period ni shesham neerit appoint cheyidana, sir. Enda police like varan kaaranam? Kuttikala mallulla passion aanu, sir. Passion? Vishwasikkamo? Ado college pillayaru ningale kande bayapadanam ennulla passion? No, sir. Sincere ay public service cheyanam ennulla passion, sir. Seri. പുതിയൊരു കേസ് ഉണ്ട്, നീ അസിസ്റ്റ് ചെയ്തു. സിവിൽ ഡ്രസ്സിൽ റെഡി ആയിട്ട് വാ. ഓക്കെ സാർ. നിനക്ക് എത്ര വയസ്സായി? 32 സാർ. റിസർവേഷൻ ആണോ? അല്ല സാർ. റെഡി ആയിക്കോ. അല്ല സാറേ. ആ സാർ റിസർവേഷനെ പറ്റി സംസാരിച്ചല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ പ്രശ്നമൊന്നുമില്ല. ഇതിനു മുമ്പ് നിങ്ങളെപ്പോലെ ഒരു പുതിയ എസ് ഐ സ്റ്റേഷനിൽ വന്നു. അയാളോട് ആ ഫയൽ അങ്ങോട്ട് വെക്കി, ഈ ഫയൽ ഇങ്ങോട്ട് വെക്കി എന്നും പറഞ്ഞ് പല ജോലിയും ചെയ്യിപ്പിച്ചു. അവൻ ചെറുപ്പമല്ലേ, പെട്ടെന്ന് IPS ആയി രക്ഷപ്പെട്ടു. പിന്നെ നമ്മുടെ സാറിനെ ഫയലും പിടിച്ച് അവൻ്റെ പുറകെ നടക്കേണ്ടി വന്നു. നിനക്കാണെങ്കിൽ പ്രായം കൂടുതലാണ്, വിദ്യാഭ്യാസം കുറവാണ്, അതുകൂടാതെ റിസർവേഷനും ഇല്ല. അതറിയാനാണ് ചോദിച്ചത്.
പോലീസ് സ്റ്റേഷനിലുള്ള നെപ്പോളിയൻ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തുവിട്ടിരിക്കുന്നു. കഴിഞ്ഞ 7-ാം തീയതി ഗാന്ധിനഗറിൽ നടന്ന ആക്സിഡന്റിന്റെ പിന്നിലുള്ള സത്യാവസ്ഥകളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. അത് ആക്സിഡന്റ് അല്ല, മർഡർ ആണെന്നാണ് പുതിയ റിപ്പോർട്ട്. മരിച്ചയാളുടെ ഭാര്യ ചിക്കിത്തട്ടിപ്പ് കേസിൽ ഒളിവിലാണെന്ന സംശയം നിലനിൽക്കെ തന്നെ ഇപ്പോൾ ലഭിച്ച ഈ വാർത്തയെ സംബന്ധിച്ചുള്ള ഗാന്ധിനഗറിലെ ഒരു ആക്സിഡന്റ് നടന്നില്ല, അത് ആക്സിഡന്റ് അല്ലാത്ത ആരോ കൊന്നാണെന്ന്. ഹലോ, എന്തത്? ടി വി കാണുന്നുണ്ടോ? അന്ന് ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്ത ഫയല് എങ്ങനെയാണ് റീഓപ്പൺ ആയത്? ഈ നിഴല് പോയി എന്ന് പറഞ്ഞ സംഭവം എന്താ? അവനെന്തിനാ ഈ നാടകം കളിക്കുന്നത്? നീ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയണ്ട. എനിക്ക് ആ കേസ് ക്ലോസ് ചെയ്ത് കിട്ടണം. കേസിനെ പറ്റി നല്ലോണം പഠിച്ചോ? ഡീറ്റെയിൽസ് എല്ലാം എടുത്തല്ലോ. ആ മറന്നു. ഗണപതി സാർ, ആ ഇൻസിഡന്റ് നടന്ന ഏരിയയിലെ മുഴുവൻ സി സി ടി വി ഫുട്ടേജസും എനിക്ക് കിട്ടും സാർ. ഇൻഫാക്ട് ഒരു ഇൻസിഡന്റ് 2 ദിവസം മുമ്പ് വരെയുള്ള ഫുട്ടേജസ് കിട്ടും. പെട്ടെന്ന് റെഡിയാക്കാൻ പറയും. ഓക്കെ ഓക്കെ സാർ. ആ പറയും. ഇപ്പോഴാ ടി വിയിൽ കണ്ടത് അശോക് ഏതോ മേർഡറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവന് എന്തു പറ്റി സാർ? എന്ത് പറ്റിയോ വെച്ചാൽ ഞാനെന്ത് പറയണ? ഒന്നല്ല, ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. മീഡിയയിൽ മൊത്തം പിതാ ചർച്ച, മുകളിൽ നിന്നുള്ള പ്രഷർ വേറെ. ഇൻഫാക്ട് ക്ലോസ് ചെയ്ത കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യേണ്ടതായി വന്നു. റീഓപ്പണോ? എന്ന് വെച്ചാ നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ചില കാര്യങ്ങൾ കണ്ടാലേ വിശ്വസിക്കും, ചിലത് വിശ്വസിച്ചാലേ കാണും. അല്ലേ ഗണപതി, ആ ഫയൽ തരൂ. നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞു റീഓപ്പൺ ചെയ്ത കേസാണ്. ഇയാൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇയാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സാർ. സാർ, നിങ്ങളത്തെ ഭർത്താവ് ഭർത്താവ് എന്ന് ഉറപ്പിക്കുന്നത് എനിക്ക് അവർക്ക് ഒരു ബന്ധമില്ല. നിങ്ങളറിയില്ലെന്ന്. എന്ത് ചോദിച്ചാലും ദൈവം പറഞ്ഞു, ദൈവം പറഞ്ഞു എന്ന് പറയുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഭർത്താവ് ഇയാളോട് സംസാരിക്കുന്നു പലപ്പോഴും കണ്ടിട്ടുണ്ടോ? ഫോണിലോ നേരിട്ടോ അങ്ങനെ എന്തെങ്കിലും? എനിത്തിങ്? ഇല്ല സാർ, ഞാനിതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. മാത്രമല്ല അയാളുടെ വായിന്ന് രഘുപതി എന്നൊരു പേരും കേട്ടിട്ടില്ല. ഓക്കേ, നിങ്ങളുടെ ഭർത്താവിന്റെ ഫ്രണ്ട്സിനോടായി മീൻ അശോകിന്റെ ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും വിവരം കിട്ടും? അല്ല, നിങ്ങളുടെ ഭർത്താവ് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനത്തെ ഒന്നും ഒബ്സർവ് ചെയ്തിട്ടില്ല സാർ. എനിവേ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടിയാൽ എന്നെ വിളിച്ച് അറിയിക്കൂ. ആൻഡ് ബൈ ദ വേ, നിങ്ങളുടെ ഭർത്താവിന് കടലവലി ഇഷ്ടമാണല്ലേ, വേണമെങ്കിൽ കുറച്ച് വാങ്ങിച്ചു കൊടുത്തോ. നിനക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്ക. ഈ സ്വീറ്റ്സ് എല്ലാവരും ഇഷ്ടപ്പെടും. ഇത് കഴിച്ചാൽ ഉടനെ അടുക്കുമെന്ന് വിചാരിച്ചോ? നീ കൊടുത്ത കംപ്ലൈന്റ് കാരണമാണ് അവരെന്നെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. മെന്റലാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും. ശരി, ഞാൻ കൊടുത്ത മിസ്സിംഗ് കംപ്ലൈന്റ് പിൻവലിച്ചോളാം. വീട്ടിലേക്ക് വാ. ഇതാ നോക്ക്, ഈ ഡ്രസ്സ് കണ്ടോ? വാ, ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നണില്ലേ നിനക്ക്? അയ്യോ, അത് ഇതിലും ഡേഞ്ചറാ. ഭർത്താവ് വന്ന് കമ്മിറ്റ് ആയൊന്നുമില്ല, ഒരു ചാൻസും ഇല്ല. എത്രയോ സ്വപ്നങ്ങളുടെ ജീവിതം തുടങ്ങിയതല്ലേ, ഇപ്പോഴാ ഹാപ്പിയാ സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ സമയത്ത് ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? പോട്ടെ, നീ എന്തെങ്കിലും റീകളക്ട് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്ക്. അതല്ല, ഈ മർഡർ കേസൊക്കെ നിനക്കെന്തിനാ? ആക്ച്വലി ആരായി രഘുപതി? അയാളുമായിട്ട് നിനക്കെന്താ ബന്ധം? നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ശരി, നീ വീട്ടിലേക്ക് വാ, കുറച്ച് റിലാക്സ് ചെയ്താ എല്ലാ കാര്യങ്ങളും ശരിയാവും. വാച്ച്മാൻ സാർ. നമസ്കാരം. വേണമെങ്കിൽ തിന്നോ. കുഴപ്പമില്ല സാർ, ആരോഗ്യത്തിന് നല്ലതാണോ? തിന്നോ. സാർ, അന്ന് ഞാൻ സിറ്റിയിലില്ല സാർ, ഒരു കല്യാണത്തിന് നാട്ടിൽ പോയതാ സാർ. അന്ന് ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, അറിയോ? ഞാൻ വന്ന ശേഷം എൻ്റെ ഭാര്യ പറഞ്ഞിരുന്നു സാർ, അന്ന് രാത്രി ഏതോ ആക്സിഡന്റ് ആയെന്നും പോലീസ് വന്നിരുന്നെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ. അന്ന് നിങ്ങളുടെ ഭാര്യ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ? അവൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സാർ, അവൾക്കൊന്നും അറിയില്ല സാർ. പുറത്ത് ആളുകൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കേട്ടിട്ട് വന്ന് പറഞ്ഞതാണ് സാർ. ഇപ്പം നിന്റെ ഭാര്യ എവിടെയുണ്ട്? അവൾ വീട്ടിൽ തന്നെയുണ്ട് സാർ. ഈ ബിൽഡിംഗിലാണോ നീ ജോലി ചെയ്യുന്നത്? ഈ ബിൽഡിംഗിൽ തന്നെയാണ് സാർ ജോലി ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ആക്സിഡന്റ് നടക്കാറുണ്ടോ? ഇല്ല സാർ, എപ്പോഴും ഉണ്ടാവില്ല സാർ. മുഴുവനും അല്ല, നിങ്ങൾ തിന്നോളാൻ പറഞ്ഞപ്പോ
കാരണത്തിൻ്റെ സാരമില്ല. അവൻ ആരാന്ന് നോക്ക്, കുറെ നേരമായി. എന്താടാ ഒളിഞ്ഞു നോക്കുന്നത്? ഒന്നില്ല സാർ. നീ ആരാ, എന്താ ചെയ്യുന്നത്? രാമചന്ദ്രൻ, ഈ ബിൽഡിംഗിൽ വാച്ച്മാനാ സാർ. അറ്റ്ലസ് രാമചന്ദ്രനോ? അതല്ല, കള്ളൻ രാമചന്ദ്രൻ. കള്ളൻ രാമചന്ദ്രൻ വാച്ച്മാനാന്ന് പറഞ്ഞു? വീട്ടുപേരാണ് സാർ കള്ളൻ. ശരി, ഏഴാം തീയതി രാത്രി ഇവിടെ എന്താ നടന്നത്? അതെ, എനിക്കറിയില്ല സാർ. എല്ലാവരും ഏതോ കൊല നടന്നതായി പറയുന്നത് കേട്ടറിഞ്ഞതാ സാർ, അല്ലാതെ ഒന്നും അറിയില്ല സാർ. ഏഴാം തീയതി രാത്രി നടന്നത് മർഡറോ? അതല്ല സാർ, ആക്സിഡന്റ് സാർ. മർഡറോ എന്ന് പറഞ്ഞു? അറിയാതെ പറഞ്ഞതാ സാർ. അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല സാർ. പ്ലീസ് സാർ, വിട്ടേക്ക് സാർ. സാർ പ്ലീസ് സാർ, പ്ലീസ്. നീ എന്തിനാടാ ഭയപ്പെടുന്നത്? വാ പ്ലീസ് സാർ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. സാർ കേറ്, സാർ സാർ പിടിച്ചു കേട്ടാണ്. സിഐയുടെ നീക്കം വളരെ സ്പീഡിലാണ്. ഈ ഏരിയയിൽ എൻക്വയറിയും തുടങ്ങി. ഏതോ ഒരു വാച്ച്മാനെ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി. വാച്ച്മാൻ? അത് സാരമില്ല, ഒന്നും സംഭവിക്കില്ല. സിഐയെ വിടാതെ ഫോളോ ചെയ്യുക. കുറച്ച് ജാഗ്രതയോടെ ഇരിക്കണം സാർ. സിഐ വാശിക്കാരനാ, ഒരിക്കൽ പിടിച്ചാൽ അവൻ വിടില്ല. ടെൻഷൻ ആവണ്ട, നീ എന്താ നടക്കുന്നത് മാത്രം അറിയിച്ചാൽ ബാക്കി ഞാൻ നോക്കിക്കോളാം. സാർ സാർ, തല്ലല്ല സാർ. സാർ സാർ, ഞാൻ ഒന്നും കണ്ടിട്ടില്ല സാർ. സാർ തല്ലല്ല സാർ. സാർ സാർ, തല്ലല്ല സാർ. ഞാൻ ഒന്നും കണ്ടിട്ടില്ല സാർ, എനിക്കൊന്നും അറിയില്ല സാർ. സാർ സാർ, തല്ലല്ല സാർ. സാർ സാർ പ്ലീസ്. അത് ആക്സിഡന്റ് അല്ല, മർഡർ ആണ്. നീ എങ്ങനെയാണ് അറിഞ്ഞത്? സാർ പ്ലീസ് സാർ, എനിക്കൊന്നും അറിയില്ല സാർ. രമേഷ് സാർ, സാർ തല്ലല്ല സാർ. സാർ സാർ, എനിക്കൊന്നും അറിയില്ല സാർ. നീയാണോ മർഡർ ചെയ്തത്? ഞാൻ വിശ്വസിക്കുന്നില്ല. നീ ആ സീനി പോലും ഇല്ല. എന്നാ മേഡറുമായിട്ട് നിനക്കെന്തോ ബന്ധമുണ്ട്, അതെന്താണെന്ന് പറഞ്ഞാൽ മതി. നിന്നെ ഞാൻ സാർ പ്ലീസ് സാർ, സാർ പ്ലീസ് സാർ, ഞാനൊന്നും കണ്ടിട്ടില്ല സാർ, പ്ലീസ് സാർ. നീ കണ്ടോന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. അപ്പൊ നീ കണ്ടിട്ടുണ്ട്? എടോ രാമചന്ദ്ര, നീ കണ്ടു എന്നാണ് സി ഐ സാറ് പറയുന്നത്, അതെന്താന്ന് വെച്ചാ പറഞ്ഞു തുലക്കടോ. ഞാനൊന്നും കണ്ടിട്ടില്ല സാർ, എനിക്കൊന്നും അറിയില്ല. ആ മർഡർ നീ കണ്ടിട്ടുണ്ടെങ്കിൽ നീ സാക്ഷിയായി. നിന്നെ പോലെയുള്ള സാക്ഷികളെ ഞങ്ങളൊന്നും ചെയ്യില്ലടോ. സാർ സാർ, ഞാനൊന്നും കണ്ടിട്ടില്ല സാർ. ഡാടാടാടാ, ഇത്രയും കിട്ടിയിട്ട് പഠിച്ചില്ലടാ, ഇനിയും കിട്ടുവടാ. എന്തെങ്കിലും അറിയണമെങ്കിൽ പറഞ്ഞു തുലക്കടാ. സാർ, സി സി ടി വി ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. ആ ഏരിയയിൽ ഈ ഒരു വീഡിയോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ വീഡിയോയിലുള്ളത് ഇവൻ തന്നെയാണ് സാർ. ഫുട്ടേജിലുള്ള നീയാണെന്ന് വളരെ വ്യക്തമാണ്. എന്താ നടന്നതെന്ന് പറ. നീയാണ് വിറ്റ്നസ് എന്നുള്ളത് പോലും ഞങ്ങൾ സീക്രട്ട് ആക്കി വെച്ചോളാം. സാർ, ഈ വീഡിയോയിലുള്ളത് ഞാനല്ല സാർ. സാർ, ഇയാളുടെ ഭാര്യ വന്നിട്ടുണ്ട് സാർ. എന്തിനാ കൊണ്ടുവന്നു ചോദിക്കുന്നു. അവരിങ്ങോട്ട് വരാൻ പറ സംസാരിക്കാണ്ട്. സാർ സാർ, വേണ്ടെന്ന് പറയൂ സാർ. നിങ്ങളുടെ കാല് വേണേ പിടിക്കാം. വേണ്ടെന്ന് പറയൂ സാർ. സാർ പ്ലീസ് സാർ, നടന്നതെല്ലാം പറയാം സാർ. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് പറയൂ സാർ. സാർ, അവളെ ഒന്ന് അറിയിക്കരുത് സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ. ശരി. ആ മൂന്ന് പേരെയും കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ കഴിയും സാർ? ഇരുട്ടിലൊന്നും കാണാൻ കഴിഞ്ഞില്ല സാർ. അവരുടെ സംസാരം വല്ലതും ശ്രദ്ധിച്ചിരുന്നു സാർ? ഇല്ല സാർ. അവരെന്തായുധം വെച്ചാണ് അടിച്ചത്, അങ്ങനെ വല്ല ഓർമ്മയുണ്ട് സാർ? വാട്ടർ ബോട്ടിൽ കൊണ്ട് അടിക്കുന്നത് കണ്ടു സാർ. വാട്ടർ ബോട്ടിൽ അല്ല, ഏതെങ്കിലും ഇരുമ്പ് റോഡ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല സാർ, വാട്ടർ ബോട്ടിൽ കൊണ്ടാണ് അടിച്ചത്. വാട്ടർ ബോട്ടിൽ കൊണ്ട് അടിച്ച് എങ്ങനെയാണ് മരിക്കുന്നത്? അവരടിച്ച ശേഷം ആ കുപ്പി അവിടെ കളഞ്ഞിട്ട് പോയി സാർ. സാർ, ഈ കാര്യം മാത്രം ഞാൻ കോടതിയിൽ സാക്ഷിയായി പറയില്ല സാർ. അതെന്താ സാർ ചോദിച്ചോണ്ട സാറിനോട് ഇത് പറഞ്ഞത്? നിനക്കൊന്നും സംഭവിക്കാൻ ഞങ്ങൾ നോക്കിക്കോളാം. സത്യം പറഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടാന്ന് പറഞ്ഞില്ലേ സാർ? എന്നിട്ട് ഭാര്യ അറിയരുത് സാർ, അവൾ അറിഞ്ഞ എന്നെ കൊല്ലും. പേടിക്കണ്ട, നിന്റെ ഭാര്യയോട് ഞാൻ സംസാരിക്കാം. ഇത് പറയാനാണോടാ ഇത്ര അടി വാങ്ങിച്ചത് സാർ? പ്രോബ്ലം അതല്ല സാർ. പിന്നെന്താ പ്രോബ്ലം? അന്ന് ഞാൻ വീട്ടിലെ കിടന്നിരുന്നെന്ന് ഭാര്യയോട് പറഞ്ഞിരുന്നു സാർ. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് അറിഞ്ഞ അവളെ തല്ലിക്കൊല്ലു സാർ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇതുപോലുള്ള നുണകൾ സർവ്വസാധാരണമല്ലേ സാർ?
അതല്ല സാർ പ്രോബ്ലം. നിങ്ങൾ കാലത്ത് സംസാരിച്ച വാച്ച്മാൻ ആ ദിവസം വീട്ടിലില്ലായിരുന്നു സാർ. അതെ, അയാളോ തന്നെ പറഞ്ഞത്? അയാളെ സ്ഥലത്തില്ലെന്നും പറഞ്ഞ് അയാളുടെ ഭാര്യ എന്നെ വിളിച്ചിരുന്നു സാർ. ആ ദിവസം രാത്രി മുഴുവൻ ഞാൻ അവിടെ ആയിരുന്നു സാർ. ഈ കാര്യം എങ്ങനെയെങ്കിലും എന്റെ ഭാര്യ അറിഞ്ഞ അവളെ എന്നെ കൊല്ലു സാർ. സാർ പ്ലീസ് സാർ, സാർ നിങ്ങളാണെങ്കിലും ഒരു 10 ദിവസം അടിക്കുള്ളൂ സാർ. അവളെ എന്റെ ജീവിതകാലം മുഴുവൻ വെച്ച് അടിച്ചോണ്ടിരിക്കും സാർ. സാർ പ്ലീസ് സാർ, അവളോട് പറയരുത് സാർ. നമസ്കാരം സാർ. ഇയാൾ ഒരിടത്തു അടങ്ങി ഒതുങ്ങിയിരിക്കില്ല, എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ എന്താ പുതിയത്? വേറൊന്നുമില്ല, പേര് ചോദിച്ചപ്പോ കള്ളൻ രാമചന്ദ്രൻ എന്ന് പറഞ്ഞു. ആ കള്ളനാണെന്ന് കരുതി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. വേറെ കുഴപ്പമൊന്നുമില്ല, വിളിച്ചോണ്ട് പോ. ഇവിടെ ഇരുത്തിട്ട് എന്ത് ചെയ്യാനാണ്? അല്ല പിന്നെ എന്ത് പറ്റി? ബാത്റൂമിൽ വിളിക്കുള്ളത്. ആ ശരി വാ. ഇപ്പം ഭയപ്പെടുന്നാലും കാര്യമുണ്ട്. ഗണപതി, നെപ്പോളിയൻ എന്താ ചെയ്യുന്നത്? ബിരിയാണി കഴിച്ച് കിടന്നുറങ്ങാൻ സാർ. രഘുപതിയുടെ ഫോൺ കോൾസിൽ സസ്പിഷ്യസ് ആയിട്ട് ഒന്നുമില്ല സാർ. കാലത്ത് അവൻ്റെ ഭാര്യയ്ക്കൊരു ഫോൺ കോൾ വന്നിരുന്നു. ഹസ്ബൻഡ് ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, അർജൻറ്റായിട്ട് ഉസ്മാൻ ഹോസ്പിറ്റലിലേക്ക് വരണമെന്നായിരുന്നു കോൾ. കുട്ടികളെ കൊണ്ടുവരരുത് എന്നും പറഞ്ഞിരുന്നു, കാരണം അവിടെ അനുവാദമില്ല. വിളിച്ചത് ആരാ, എവിടുന്ന ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ട്രേസ് ചെയ്യാം സാർ. ആ ദിവസം രഘുപതിയുടെ മരണം എത്ര മണിക്കാണ് സംഭവിച്ചിരിക്കുന്നത്? അറൗണ്ട് 4:30 സാർ. രഘുപതിയുടെ ഭാര്യയ്ക്ക് ഈ ഫോൺ കോൾ എത്ര മണിക്കാണ്? 5:30 സാർ. രഘുപതിയുടെ ആക്സിഡൻറ്റിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ച എത്ര മണിക്കാണ്? 6:00. ഐ തിങ്ക് ഇറ്റ്സ് എ പ്ലാൻഡ് മർഡർ സാർ. എവറി സാറ്റർഡേ രഘുപതി മോർണിംഗ് 4:00 ഷോപ്പിലെ സ്റ്റോക്സ് ഷിഫ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്ത് അവനവിടെ ഉണ്ടാകുമെന്ന് അറിയാവുന്ന ആരോ ആണ് സാർ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ പ്ലാൻ ചെയ്ത് തന്നെയാണ് സാർ ചെയ്തിരിക്കുന്നത്. അന്ന് കാലത്ത് മാളവികയുടെ വീടിന് മുന്നിൽ കുറെ ഓട്ടോറിക്ഷകൾ നിന്നിരുന്നതായി വാക്കിന് വന്ന ചിലർ പറഞ്ഞിരുന്നു. അപ്പൊ മാളവികയെ കാണാതായതല്ല, ആരോ കിഡ്നാപ്പ് ചെയ്താണ്. റിലേറ്റീവ്സ് ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കംപ്ലൈന്റും കിട്ടിയില്ല. എനിവേ, നെപ്പോളിയൻ എഴുന്നേറ്റാൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. നെപ്പോളിയൻ പറഞ്ഞതുപോലെ ഇതൊരു ആക്സിഡന്റ് അല്ല, മർഡർ ആണെന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആരാണ് കൊന്നത്, എന്തിനാണ് കൊന്നത് എന്നതിന് വ്യക്തമായ തെളിവുകളില്ല. മരിച്ചയാളുടെ ഭാര്യ മാളവികയുടെ തിരോധാനത്തിന് പിന്നിൽ ഈ കേസുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്നു. കേസിന്റെ ക്ലൂ വല്ലതും കിട്ടിയിട്ടുണ്ടാവോ? ഒന്നും അറിയില്ല, എണീറ്റല്ലേ പറയാൻ പറ്റൂ. എണീറ്റിട്ട് എന്ത് പറയാവോ? നോക്കാം. ഗുഡ് മോർണിംഗ് സാർ. എന്താ ഗണപതി, അവിടെ തന്നെ സെറ്റിൽ ആയോ? ദൈവം ഉറങ്ങാണ് സാർ, എന്തെങ്കിലൊക്കെ ആവശ്യങ്ങളും ഉണ്ടാവില്ലേ? വീശുന്ന എന്തിനാ, ഫാൻ ഇട്ട് കൊടുത്താ പോരെ? ഫാന് റിപ്പയർ ആയി സാർ, അതുകൊണ്ടാ വീശുന്നത്. നിങ്ങൾ വന്നിട്ട് എത്ര സമയമായി? വന്നിട്ട് അരമണിക്കൂറായി സാർ. എല്ലാവരും അശോകിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എപ്പോൾ എന്തോ സംഭവിക്കുന്ന ഓർത്ത് വല്ലാതെ പേടിയാവുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് നല്ലതെന്ന് തോന്നുന്നു. എങ്ങനെയെങ്കിലും അശോകിനെ അയക്കണം. മാഡം, അയാൾ എന്താ കൊച്ചുകുട്ടിയാണോ? ഞാൻ അയാളെ അയച്ചുവിടാൻ, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഈ ടി വിയിൽ വരുന്ന ബ്രേക്കിംഗ് ന്യൂസ് ഒന്നും കണ്ട് ഭയപ്പെടണ്ട. ഡോണ്ട് വറി. പറയാൻ വളരെ എളുപ്പമാണ് സാർ, എന്നെ പോലെ അശോക് തിരിച്ചറിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ പറയാവാതിരിക്കും? അശോക് എണീറ്റ ഉടനെ ഈ ഡ്രസ് അവന് കൊടുക്കൂ. അവന്റെ ഡ്രസ് വല്ലാതെ മുഷിഞ്ഞിട്ടുണ്ട്. ദൈവം എണീറ്റു സാർ. എന്താ, ദൈവം സ്വപ്നത്തിൽ വന്നോ? വിശക്കുന്നു സാർ. എന്താന്ന്? വിശക്കുന്നു സാർ. ടിഫിൻ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്താ കഴിച്ചോളൂ. ഏയ്, കാലത്ത് തന്നെ ബിരിയാണിയോ, അതും പല്ലുപോലും തേക്കാതെ? ദൈവത്തിന് അതൊന്നും പ്രശ്നമല്ല സാർ, അദ്ദേഹം കഴിക്കുന്നതെല്ലാം പ്രസാദല്ലേ. എന്താടോ, ഭക്തി ബൗണ്ടറി കടക്കുന്നല്ലോ. നിങ്ങൾ കഴിച്ചോളൂ. ഏയ്, ദൈവം സ്വപ്നത്തിൽ വന്നോ? വന്നു സാർ. ആ മേഡർ കേസിനെ കുറിച്ച് വല്ലതും പറഞ്ഞു? ഏത് മർഡർ സാർ? നീ ഇന്നലെ പറഞ്ഞില്ലേ ആക്സിഡന്റ് അല്ല മർഡർ ആണെന്ന്? അതിനെ കുറിച്ചാ ചോദിക്കുന്നത്? അത് ഇന്നലത്തെ കാര്യമല്ലേ, ഇന്നത്തെ കാര്യത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് ചോദിക്കാമായിരുന്നില്ലേ? നമ്മളായിട്ട് ചോദിച്ചൊന്നും പറയില്ല സാർ, അവരായിട്ട് എന്തെങ്കിലും പറയണം. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു? പറഞ്ഞു സാർ. സിറ്റിയിലുള്ളവരെല്ലാം നടുവേദന വന്ന ഹോസ്പിറ്റലിലേക്ക് പോകാറില്ല സാർ. ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, കോർപ്പറേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്രാവശ്യത്തെ ആശുപത്രി? അതെ സാർ, സിറ്റിയിലുള്ള നടുവേദനക്കാരെല്ലാം കോർപ്പറേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യണത്രേ. 50% സ്പീഡ് ബ്രേക്കേഴ്സും അവർ നിർമ്മിച്ചതല്ല അത്രേ. ദൈവം കാത്തു. കോർപ്പറേഷനിൽ കംപ്ലൈന്റ് ചെയ്താൽ അവർ നോക്കിക്കോളും സാർ. സ്പീഡ് ബ്രേക്കേഴ്സ് കാരണം നടുവേദന വരുമെന്ന്
ദൈവം സ്വപ്നത്തിലൊന്നും പറഞ്ഞു. സ്പീഡ് ബ്രേക്കർ കൊണ്ട് വരുന്നല്ല സാർ, റൂൾസ് പ്രകാരമില്ലാത്ത സ്പീഡ് ബ്രേക്കർ കൊണ്ട് വരുന്നു. ഈ വീട്, ഓഫീസ്, ബസ് സ്റ്റാൻഡിന്റെ മുന്നിലെല്ലാം ആവശ്യമില്ലാത്ത സ്പീഡ് ബ്രേക്കേഴ്സ് നിർമ്മിച്ചിട്ടില്ല സാർ. അത് കാരണം ആരോഗ്യത്തിന് നല്ലതല്ല സാർ. മർഡർ കേസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. കുറച്ച് സാലഡ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു. എന്താ ഈ സ്പീഡ് ബ്രേക്കറിന്റെ കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതുവരെ നിങ്ങളുടെ ഭർത്താവിനും രഘുപതിക്കും എന്തോ ലിങ്ക് ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെയൊന്നുമില്ല. ആ മർഡറിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ സാർ? ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല, പക്ഷെ മർഡർ ആണെന്ന് കൺഫേം ആയിട്ടുണ്ട്. ആര് ചെയ്താണെങ്കിലും വളരെ ഇന്റലിജന്റ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്തിനു ചെയ്തു എന്നാണ് അറിയാത്തത്. അറിയും, ഇത്രയും ചെയ്ത ദൈവം അതും ചെയ്യില്ലേ. രവി സാർ, എന്താ വലുത് അറിഞ്ഞോ? അത് മർഡർ ആണെന്ന് കൺഫേം ആയിട്ടുണ്ട്. ആര് കൊന്നു എന്നതിനേക്കാളും ഒരു ലേഡി മിസ്സായിട്ടുണ്ട്. ആദ്യം ആ ലേഡിയെ ട്രേസ് ചെയ്യും, അവരെവിടെയുണ്ടെന്ന് അറിയണം. ഇല്ലെങ്കിൽ ആ മീഡിയക്കാർ നമ്മളെ നാറ്റിക്കും. ആ നെപ്പോളിയൻ ഉറങ്ങി എണീറ്റോ? ആ എണീറ്റു, ഇപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കുന്നു. ദൈവം സ്വപ്നത്തിൽ വന്നോ? എന്ത് പറഞ്ഞു? വന്നു സാർ, സിറ്റിയിലുള്ള സ്പീഡ് ബ്രേക്കേഴ്സ് എല്ലാം എടുത്തു മാറ്റാൻ പറഞ്ഞിരിക്കുന്നു. എന്താ രവി, തമാശയാണോ? നോ സാർ, സീരിയസ്ലി. സിറ്റിയിൽ അണോദറായ സ്പീഡ് ബ്രേക്കേഴ്സ് വർദ്ധിച്ചത്രേ. അതൊന്നും റൂൾസ് പ്രകാരം ശരിയല്ല അത്രേ. സിറ്റിയിലുള്ളവർക്കൊക്കെ നടുവേദന ഉണ്ടാക്കുന്ന സ്പീഡ് ബ്രേക്കേഴ്സ് ആണത്രേ. ദൈവം പറഞ്ഞാണ് സാർ. യെസ് സാർ. ദൈവം സ്വപ്നത്തിൽ വന്ന് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. നടുവേദന വന്നാൽ ഹോസ്പിറ്റലിലേക്കല്ല, കോർപ്പറേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്കേ നടുവേദന ഉണ്ടായത് സ്പീഡ് ബ്രേക്കർ കാരണം. ഇനി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട കാര്യമില്ല, നേരെ കോർപ്പറേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് ചെയ്താൽ മതി. സ്പീഡ് ബ്രേക്കർ കാരണം നടുവേദന ഉണ്ടാവണം എന്ന് ഇപ്പോഴാ മനസ്സിലായതടാ. അഗടിക്ക് ഈ സ്പീഡ് ബ്രേക്കറിനെ പറ്റി നല്ലോണം അറിയട്ടാ. ദൈവം വന്ന് നടുവേദനയെ കുറിച്ച് സംസാരിച്ചതിനെ പറ്റി വ്യക്തമായ മറുപടി നൽകാൻ കഴിയാതെ പോലീസുകാർ കുഴങ്ങുന്നു. സ്പീഡ് ബ്രേക്കേഴ്സ് നടുവേദനയോ? എന്താ തമാശ കളിക്കാണോ? നമ്മുടെ കേസിനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. ശരിക്കും ദൈവം സംസാരിച്ചോ? എന്തായാലും നമുക്ക് നല്ലതാ. ഇതിനിടയിൽ നമ്മുടെ കാര്യം കൂടെ നടന്നേക്കും. ഡോണ്ട് വറി. ക്ലോസ് ഒന്നും കിട്ടിയില്ല സാർ. ഓക്കെ, സി സി ടി വി ഫുട്ടേജ് കൊണ്ടുവന്നിട്ടുണ്ട്. വിഷല് കാണുമ്പോൾ അവരിവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനാണ് സാധ്യത. സാർ നമസ്കാരമുണ്ട്. സാർ എന്തായത്? ഹനുമാന്റെ അമ്പലത്തിൽ പോയിരുന്നു, വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാ. വെരി ഗുഡ്. നിങ്ങളുടെ വലത് കൈയൊന്ന് നീട്ടു. ഇത് മറ്റൊന്നുമല്ല, ഹനുമാന്റെ ഏലസാ. ഇത് കെട്ടിയാലേ നിങ്ങളുടെ സ്വപ്നത്തിൽ ആ ഹനുമാൻ സ്വാമി തന്നെ വരും, പിന്നീട് നല്ലത് നടക്കൂ. സാർ ഇപ്പം നമുക്കുള്ള ഒരേ ഒരു ക്ലൂ മാളവിക ഓട്ടോയിൽ പോകുന്നതിന്റെ സി സി ടി വി ഫുട്ടേജ് ട്രേസ് ചെയ്തു എന്നുള്ളതാണ്. ആ ഓട്ടോക്കാരെ കുറിച്ച് അറിഞ്ഞാൽ നമ്മുടെ ഈ കേസിൽ പുരോഗതി ഉണ്ടാകും. ഓക്കെ സാർ. ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോയത് സാർ, പിന്നീടാണ് കൺഫ്യൂഷൻ. എനിക്ക് ഫാമിലിയോടൊപ്പം പഴനിക്ക് വേണം, ഒരാഴ്ചത്തെ ലീവ് തന്നാ. എന്താ ഗണപതി, ദൈവം എവിടെ ഇല്ലാത്തത്? ഇവിടെ ഇല്ലേ, അവിടെ ഇല്ലേ, ദാ അവിടെ ഇല്ലേ. കാറ്റ് പോലും എല്ലായിടത്തും ഇല്ല സാർ, എന്നാൽ വേർക്കുമ്പോ ഫാൻ ഇടാറില്ലേ. അമ്പലത്തിൽ പോകുന്നോണ്ട് തെറ്റൊന്നുമില്ല. എന്താ പ്രശ്നം? ഇരിക്കൂ. കാലത്ത് ഞാനും ഭാര്യയും അമ്പലത്തിൽ പോയിരുന്നു സാർ. തിരിച്ചു വരുമ്പോ എന്റെ മോള് പ്രമിളയുടെ കരച്ചിലാണ് കേട്ടത് സാർ. വാതിലെല്ലാം അടച്ചിരുന്നു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഈ തെണ്ടി എന്റെ മോളെ മാനഭംഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഇവനെ വെറുതെ വിടരുത് സാർ. ടെൻഷൻ ആവാതിരിക്കൂല്ലോ. ഒന്നും നടന്നിട്ടില്ല സാർ, എന്നാൽ ഇവനെ വെറുതെ വിടരുത്. അവൻ അങ്ങനെയൊന്നും വെറുതെ വിടില്ല, നിങ്ങൾ പേടിക്കണ്ട. ഇവനെ പോലെ ഉള്ളവനെ കൊല്ലണം സാർ. ആ രാംപ്രസാദ്, ആ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങി 375 കേസ് ഫയൽ ചെയ്യ്. ഇവനെ വെറുതെ വിടരുത് സാർ. തീർച്ചയായും ഞങ്ങൾ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യട്ടെ, നിങ്ങൾക്ക് എന്തായാലും നീതി ലഭിക്കും. ആ വരൂ, എണീക്കൂ, വരൂ വരൂ. സാർ 375 ഫയൽ ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ, അതെന്താണ് സാർ? അറ്റംപ്റ്റ് ടു റേപ്പ്. അവിടെ റേപ്പ് നടന്നില്ലല്ലോ, അതുകൊണ്ടാണ് 375 ഫയൽ ചെയ്യാൻ പറഞ്ഞത്. അത് നടന്നിരുന്നെങ്കിലോ? 376. അതവർ തടഞ്ഞതുകൊണ്ടല്ലേ റേപ്പ് നടക്കാതിരുന്നത്? തടഞ്ഞില്ല എങ്കിൽ നടന്നിട്ടുണ്ടാവില്ലേ? എനിക്ക് തോന്നുന്നത് ആ ചിന്ത വന്നത് തന്നെ തെറ്റല്ല സാർ. അങ്ങനെ ചിന്തിക്കുന്നവരെ ശിക്ഷിക്കാനുള്ള വല്ല സെക്ഷൻ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ചു പറഞ്ഞു. ഇപ്പോ അവനിങ്ങനെ ചിന്തിച്ചു എന്ന് തെളിയിക്കാൻ സാക്ഷികളുണ്ടാവില്ലല്ലോ. ഇതാവുമ്പോ അവൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് കണ്ടവരുണ്ടല്ലോ. അഥവാ റേപ്പ് നടന്നാൽ ഞങ്ങൾ ഹോസ്പിറ്റൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് ഫയൽ ചെയ്യും. ചിന്തയെ ശിക്ഷിക്കുന്ന സെക്ഷൻ എവിടെയുമില്ല, മനസ്സിലായോ? സാർ ഈ വ്യഭിചാര കേസ് ഫയൽ ചെയ്യുമ്പോൾ അതിന്റെ സാക്ഷിയായിട്ട് വല്ല വീഡിയോ കിട്ടും? ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ
നിങ്ങൾ റെയ്ഡിന് പോകുമ്പോൾ ആദ്യം വാതിലെല്ലാം മുട്ടും, അപ്പോൾ ആണും പെണ്ണും പുറത്തേക്ക് വരും. നിങ്ങൾ വ്യഭിചാര കേസ് ഫയൽ ചെയ്യും, ജഡ്ജ് ഫയൽ ചെയ്ത് വിട്ടേക്കും. അപ്പോൾ അവിടെ വല്ല സാക്ഷ്യം കിട്ടും സാർ. അതിനാണ് പീറ്റാ കേസ് ഉള്ളത്. അവർ തെറ്റ് ചെയ്യുന്നത് സമ്മതിക്കുന്നതുകൊണ്ടാണ് കേസ് ഫയൽ ചെയ്യുന്നത്. ഈ നിയമങ്ങളെ കുറിച്ച് നിനക്ക് എന്താ അറിയണം? എനിക്കൊന്നും അറിയില്ല സാർ, ജസ്റ്റ് സിനിമ നോളജാണ്. അതായത് എവിടെയെങ്കിലും ആരെങ്കിലും കൊല ചെയ്യപ്പെട്ടാൽ അവരുടെ ഡ്രൈവർ പോയി ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ജഡ്ജ് സമ്മതിക്കുമോ? ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടടാ, ഇവനൊന്ന് വിളിച്ചിട്ട് പോടോ. ഓരോരോ സെക്ഷനുകൾ ഏതാ ശരി ഏതാ തെറ്റെന്ന് പോലും അറിയുന്നില്ല. ഗുരുവേ, ദൈവം വേറെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഓരോ പ്രാവശ്യം സ്വപ്നത്തിൽ വരുമ്പോഴും ഒരുപാട് പറഞ്ഞു. അത് തന്നെ, എന്തൊക്കെയാ പറഞ്ഞെന്ന് പറയാമോ? എന്താ പറഞ്ഞെന്ന് ചോദിച്ചാ, ഈ ഭാരത് റെസ്റ്റോറന്റ് കണ്ടിട്ടില്ലേ, അതിന്റെ മുന്നിലെ പാർക്കിംഗ് ഒഴിവാക്കാൻ പറഞ്ഞു. പാർക്കിംഗ് ഒഴിവാക്കാൻ? അതെന്തിനാ? പബിന്റെ മുന്നിലും ബാർ റെസ്റ്റോറന്റിന്റെ മുന്നിലും പാർക്കിംഗ് ഒഴിവാക്കിയ ഡ്രങ്കൻ ഡ്രൈവ് ഉണ്ടാവില്ലല്ലോ. ശരിയാണല്ലോ, പബിന്റെ മുന്നിലും ബാറിന്റെ മുന്നിലും പാർക്കിംഗ് ഒഴിവാക്കിയ ഡ്രങ്കൻ ഡ്രൈവ് ഉണ്ടാവില്ലല്ലോ. ഇത് ഞങ്ങൾക്ക് തന്നെ, ഇത് ഞാൻ എല്ലാവരോടും പറയട്ടെ, ദൈവം എന്ത് നല്ല കാര്യമാ പറഞ്ഞിരിക്കണേ. സാർ, അയാൾ സ്റ്റേഷന് മുന്നിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട് സാർ. അതെങ്ങനെയാ ദൈവം സിഗരറ്റ് വലിക്കുന്നത്? അവൻ പുറത്തേക്ക് ഇറങ്ങിയാൽ വിടരുത് സാർ. അവൻ പുറത്ത് തന്നെയാ ഉള്ളത്, ചുറ്റും പോലീസുകാരുണ്ട്. പൊക്കാൻ കുറച്ച് പാടാ, പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പൊക്കാം. ആദ്യം ഭയപ്പെടുത്ത്, സ്കാറിംഗ് മാൻ, അതിനുശേഷം ദൈവമാണെങ്കിലും വിടരുത്. ഓക്കെ സാർ, വരുന്നുണ്ടോ? എവിടെയുള്ളത്? തോട്ടത്തിലുണ്ട്. എന്ത് ചെയ്യണം? എന്തിനാ ഇതൊക്കെ ചെയ്യുന്ന ചോദിക്കും. ഓവർ ആക്ടിങ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത്. ഓക്കെ സാർ. നിങ്ങൾ ആരാണ് സാർ? എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? തലയിൽ ആഞ്ഞടിച്ചിട്ട് എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? അതൊന്നുമില്ല, നിനക്കും ഈ മർഡർ കേസിനും എന്താടാ ബന്ധം? നീ ദൈവമാണത്രേ, സാറ് പറഞ്ഞു. നിനക്കും ഈ കേസുമായിട്ട് എന്താടാ ബന്ധം? സാർ, ദൈവം സ്വപ്നത്തിൽ വന്നത് സി എയോട് പറഞ്ഞിരുന്നു, അതല്ലാതെ എനിക്കൊന്നും അറിയില്ല സാർ. എനിക്ക് ഈ കേസിന് ഒരു ബന്ധമില്ല. നോക്ക്, നീ പറഞ്ഞാലും കൊല്ലും, പറഞ്ഞില്ലെങ്കിലും കൊല്ലും. വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. എന്താ സാർ, എന്നിപ്പോ കൊല്ലാൻ പോകണോ? എൻകൗണ്ടർ ചെയ്ത് ഒരുപാട് നാളായി. ഈ തോട്ടത്തിൽ എന്റെ കൈകൊണ്ട് മരിച്ചവർ ധാരാളം ഉണ്ട്, ഇപ്പൊ നീയും. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ. ഇപ്പൊ നിങ്ങൾ എന്നെ കൊന്നാൽ എനിക്കൊന്നും സംഭവിക്കില്ല, ഇവൻ മരിച്ചു പോകും. ഇവൻ? ഇവൻ മരിച്ചു പോകുന്നോ? എവനാത്? യഥാർത്ഥത്തിൽ ഈ ബോഡി അശോകന്നവന്റെ. ഞാൻ രഘുപതിയാണ് സാർ. മരിച്ചുപോയ രഘുപതി? നിന്റെ തരികടൊക്കെ നിർത്തിയിട്ട് പോടാ. സാർ സാർ, ഞാൻ പറയുന്നത് കേൾക്കും സാർ. സത്യത്തിൽ ഞാൻ മരിച്ച രഘുപതി തന്നെയാണ് സാർ. എന്നെ ആര് കൊന്നു, എന്തിനു കൊന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ബോഡിയിലേക്ക് കയറിയത്. അതായത് എന്റെ ആത്മാ ഈ ബോഡിയിലേക്ക് വന്നു സാർ. ഇപ്പൊ നിങ്ങൾ എന്നെ കൊന്നാലും എനിക്കൊന്നും ആവില്ല സാർ. ഈ പാപത്തിന്റെ കാര്യം സാർ, ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പ്രേതം കൂടി എന്നൊക്കെ പറയില്ലേ, ശരിക്കും അതാണ് സാർ. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ കണ്ണ് വലുതാക്കുന്നത്, മുഖം വികൃതമാക്കുന്നത്, ഈ മായാമന്ത്രങ്ങളൊക്കെ ചെയ്യുന്നത് അതൊന്നും എനിക്കറിയില്ല സാർ. ഞാൻ റിയലിസ്റ്റിക് പ്രേതമാണ് സാർ. റിയലിസ്റ്റിക് പ്രേതമോ? എനിക്ക് നിഴല് പോലുമില്ല, സംശയമുണ്ട്. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ആ സാറിന് വരാൻ പറയൂ. എന്താണോ നാടകം കളിക്കണം? ഞാൻ ദൈവത്തെ പോലും വിശ്വസിക്കാറില്ല. നിന്റെ ദൈവത്തിന്റെ പവർ എന്താന്ന് ഞാൻ നോക്കട്ടെ.
ആരാടാ നിന്നെ അയച്ചത്? നിന്നെ ആരാ അയച്ചത്? എന്നെ എന്തിനെ കൊന്നതെന്ന് അറിയാതെ ടെൻഷൻ ആവുന്നുണ്ട്. നീ ഒരുത്തം മാത്രമാണ് എന്റെ ക്ലൂ, ഒന്ന് സംസാരിക്കടാ. സിറ്റിയിലെ സ്പീഡ് ബ്രേക്കേഴ്സിനെ കുറിച്ച് നെപ്പോളിയൻ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അൺഒഫീഷ്യൽ സ്പീഡ് ബ്രേക്കേഴ്സിനെ കുറിച്ച് ധാരാളം പരാതികൾ കോർപ്പറേഷനിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരം നല്ല വിഷയങ്ങൾ പറയുന്ന നെപ്പോളിയൻ അടുത്തത് എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇരുന്നോ, നെപ്പോളിയൻ പ്രേതമാണോ? അതെ സാർ, മുൻ സി ഐ ഡി എം കെയെ കൊന്നു സാർ. സാർ, ആ മരിച്ചുപോയ രഘുപതി നമ്മുടെ നെപ്പോളിയൻ്റെ ദേഹത്ത് കൂടിയിരിക്കുകയാണ് സാർ. ഒറ്റയടിക്ക് അയാളെ കൊന്നു സാർ, ഞാൻ കണ്ടു സാർ. നിങ്ങളെവിടെയോ പോകണമെന്ന് പറഞ്ഞ് ലീവ് ചോദിച്ചിരുന്നില്ലേ? ഇപ്പോൾ ലീവ് എടുത്തോളൂ. നെപ്പോളിയന് നീളില്ലാത്ത തന്നെ വലിയ സർപ്രൈസാണ്. ഇപ്പോൾ പ്രേതമായി. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ദൈവമാണെന്ന്? സാർ, എന്തോ വിവരമില്ലാതെ പറഞ്ഞു പോയി സാർ. ഞാൻ നേരിട്ട് കണ്ടതാ സാർ. രണ്ടു ദിവസം പ്രേതമായിട്ട് ഡിസ്കഷൻ വരെ ചെയ്തു സാർ. സാർ, ഇന്നലെ രാത്രി ആ പ്രേതത്തോടൊപ്പം ഡിന്നർ വരെ കഴിച്ചു സാർ. ശരിക്കും മരിച്ചോ? അതെ സാർ, നമ്മുടെ ആളുകളെല്ലാം അങ്ങോട്ടാ പോയിരിക്കുന്നത്. വേണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം കണ്ടു നോക്കൂ സാർ. ഇപ്പൊ നെപ്പോളിയൻ എവിടെയുണ്ട്? ഈ പാഴ്മരുഭൂമിയിൽ നിൽപ്പൂ ഞാൻ നേരമായി, നിൻ മനമുരുകും വിളി കേൾപ്പൂ ഞാൻ. പകുതി ജീവിതമിൽ പിരിഞ്ഞു പോകുവത് പ്രാണനുഭാരം എവിടെയാണു നീ പറയുകയില്ല. നീ കൺതുറക്കു നീ ദേവാ, മരിച്ചുപോയ രഘുപതിയാണ്. നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊന്നു. നീ അയാളോട് നീ മരിച്ചുപോയ രഘുപതിയാണെന്ന് പറഞ്ഞെന്ന് കേട്ടു. നിന്റെ നീളും തിരിച്ചു വന്നു. ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഇനി എന്റെ നീളിന് പണിയില്ല. എന്റെ നീള് തിരിച്ചു. ഓ, നിന്റെ നീള് പെട്ടെന്ന് തിരിച്ചു വന്നു. നീ ദൈവമല്ല രഘുപതിയാണെന്നതാ ഈ ഗണപതി പറയുന്നു.
എന്താ നാടൻ കളിക്കണം? അതെ സാർ, ഞാൻ രഘുപതിയാണ്. ആ മരിച്ചുപോയ രഘുപതി തന്നെയാ. എനിക്ക് ഈ സമൂഹത്തിൽ വിശ്വാസമില്ല സാർ. എൻ്റെ ജീവിതത്തെയും കുടുംബത്തെയും അവർ നശിപ്പിച്ചു. എൻ്റെ ഭാര്യ എവിടെയാണെന്ന് അറിയില്ല. എൻ്റെ മോൾ അനാഥയും. അവരെന്തിനാണ് എന്നെ കൊന്നത്? നിഴല് പോയി എന്ന് പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ തിരിഞ്ഞു നോക്കി. അത് ആക്സിഡൻ്റ് അല്ല, മർഡറാണെന്ന് പറഞ്ഞപ്പോൾ അതെയോ എന്നെല്ലാവരും ചോദിച്ചു. അതും ഒരു ദിവസം മാത്രം തിരിഞ്ഞു നോക്കി, പിന്നെ എല്ലാവരും മറന്നു. അപ്പോൾ നീ ശരിക്കും പ്രേതമാണോ? അതെ സാർ, ഞാൻ പ്രേതമാണ്. പക്ഷെ ഭയപ്പെടുത്താൻ അറിയില്ല. പണത്തിന് വേണ്ടി, സുഹൃത്തതയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതത്തെ വേട്ടയാടാൻ അറിയില്ല. എൻ്റെ കുടുംബം വഴിയാധാരമായെന്ന വിഷമം മാത്രമാണ്. പ്രേതത്തിന് ശക്തി ഉണ്ടാവില്ലേ? അതിൻ്റെ ഇഷ്ടത്തിന് നേരിൽ വരവും പോവും ചെയ്യുമ്പോൾ അതിനെ കൊന്നാരാണെന്ന് അറിയാൻ കഴിയില്ലേ? അവരാരാണെന്ന് പറ, ബാക്കി ഞാൻ നോക്കിക്കോളാം. പ്രേതത്തെ സാക്ഷിയായി അംഗീകരിക്കുമോ സാർ? എന്നെ ആരാ കൊന്നതെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും സാർ. പക്ഷെ എന്തിനാ കൊന്നതെന്ന് എനിക്കറിയില്ല സാർ. അവർ തന്നെയാണോ കൊന്നത്, അതോ വേറെ ആരെങ്കിലും ചെയ്യിപ്പിച്ചതാണെന്ന് അറിയില്ല സാർ. പക്ഷേ എൻ്റെ ഭാര്യ എവിടെയുണ്ടെന്ന് എനിക്കറിയണം. എൻ്റെ മോൾക്ക് അവളുടെ അമ്മയെ തിരിച്ചു കിട്ടണം. അന്ന് എന്താണ് സംഭവിച്ചെന്ന് പറയാൻ കഴിയുമോ? അന്ന് ഞാൻ ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് പോകുകയായിരുന്നു സാർ. പോകുമ്പോൾ ആരെ പുറകിൽ നിന്ന് അടിച്ചു സാർ, ഞാൻ താഴെ വീണു. പിന്നീട് ഒരു മൂന്ന് പേര് എൻ്റെ അടുത്തേക്ക് വന്നു. ഒരാൾ എൻ്റെ തലയിൽ ഫ്രോസൺ ബോട്ടിലുണ്ട് അടിച്ചുകൊണ്ടേയിരുന്നു. വീണ്ടും വീണ്ടും അടിച്ചു. സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അധികം വൈകാതെ അതില്ലാതായി. അപ്പോഴാണ് മനസ്സിലായത് ഞാൻ മരിച്ചുപോയിരുന്നു. സാർ, ഈ ഭൂമിയിൽ കുട്ടികൾ ജനിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർക്കറിയാറുണ്ട്. അതുപോലെ ഞാൻ ഈ ലോകത്ത് നിന്ന് പോയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു സാർ. ഞാനവിടെ വീണ് കിടന്നപ്പോൾ റോഡിലൂടെ പോയി ഒരുപാട് പേരെന്നെ നോക്കുന്നുണ്ടായിരുന്നു. നോക്കിയിട്ട് ഇവിടെ ഒരു തന്നെ ഇല്ലാതായാൽ ഈ ലോകത്തിന് എന്ത് നഷ്ടം, ഇവിടെ എന്ത് മാറ്റം വരാനാണ് എന്ന് കരുതുന്നു സാർ. അന്ന് അവരെന്നെ രക്ഷിച്ചിരുന്നെങ്കിൽ അതായിരുന്നു ഈ ലോകത്തിലെ മാറ്റം. പക്ഷേ സാർ, ഈ അശോക് എന്നാണ് അനാഥാലയത്തിൽ എൻ്റെ മോളെ സ്നേഹത്തോടെ സ്പർശിക്കുന്നതുകൊണ്ട് അയാളുടെ ആ സ്നേഹം കണ്ടിട്ടാണ് സാർ അയാളുടെ ദേഹത്തിലേക്ക് ഞാൻ കയറിയത്. എൻ്റെ ഭാര്യയെ കണ്ടെത്തുന്നവരെ ഞാൻ പുറത്തേക്ക് വരില്ല സാർ. പക്ഷേ ഞാൻ പുറത്തേക്ക് പോയാൽ ഈ ബോഡിയിലേക്ക് തിരിച്ചു വരുമോ എന്ന് എനിക്കറിയില്ല. നിന്നെ കൊല്ലണമെന്നുള്ള പകയോ നിന്റെ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്യാനുള്ള വൈരാഗ്യമോ ആർക്കെങ്കിലും ഉണ്ടോ? അറിയില്ല സാർ. പക്ഷേ ഞങ്ങൾക്ക് ശത്രുക്കളില്ല, ബന്ധുക്കൾ പോലെ ആരുമില്ല സാർ. ഞാനും എൻ്റെ ഭാര്യയും കസ്തൂർബ അനാഥാശ്രമത്തിൽ വളർന്നവരാണ്. രണ്ട് അനാഥർ തമ്മിൽ കല്യാണം കഴിച്ച് കുട്ടിയായി കുടുംബം ഉണ്ടാക്കിയതാണ്. എന്ത് ദുരിതമാണെന്നറിയില്ല. ഇപ്പോൾ എൻ്റെ മോൾ അനാഥയായി. അനാഥയായതല്ല സാർ, ആക്കിയതാണ്. ചെറിയ കുട്ടിയാണ്, വളരെ ലാളിച്ച് വളർത്തിയതാണ്. അവൾ അമ്മ അച്ഛ എന്നൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാതിരുന്നത് അവൾക്ക് കിട്ടിയല്ലോ എന്ന് സന്തോഷിച്ചിരുന്നു. എൻ്റെ മോളുടെ വയസ്സറിയുമോ സാർ? വെറും 6. ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ സ്വീറ്റ് കൊണ്ടുവരുമോ ഐസ്ക്രീം കൊണ്ടുവരുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഒരിക്കൽ അവളുടെ അമ്മ അവളെ അടിച്ചു. ഉടനെ ഞാൻ വിളിച്ച് സമാധാനിപ്പിച്ചു. ഇനി ആരെ സമാധാനിപ്പിക്കും സാർ? അവളുടെ അമ്മ അവളുടെ വയറ് നിറയും വരെ കഴിക്കാൻ നിർബന്ധിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് ഉപ്പുമാവിന് വേണ്ടി ക്യൂവിൽ നിന്ന് കെഞ്ചി കെഞ്ചി ചോദിക്കുന്നു. മരിച്ചാൽ മതി എന്നുണ്ട് സാർ. പക്ഷെ ഞാൻ മരിച്ചല്ലോ, എന്ത് ചെയ്യണമെന്നറിയില്ല. നിന്റെ അവസ്ഥ കാണുമ്പോൾ എന്ത് പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. എന്നാൽ നിന്റെ ഭാര്യ മാളവിക എവിടെയുണ്ടെങ്കിലും അവളെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. സാർ, നിങ്ങളെ കാണാൻ ജയന്തി വന്നിരിക്കുന്നു സാർ. അഡ്വക്കേറ്റുമായിട്ട് വന്നോ? നിങ്ങളുടെ ഭർത്താവിൻ്റെ കേസിന് FIR ഒന്നും ഫയൽ ചെയ്തിട്ടില്ല. കേസ് ഫയൽ ചെയ്യാതെ തന്നെ 2 ദിവസമായി അയാൾ നിങ്ങളോടൊപ്പമാണ്. എക്സ്പ്ലനേഷൻ കിട്ടണ്ടേ? ഞങ്ങൾ അയാളെ ഇവിടെ ബലം പ്രയോഗിച്ച് പിടിച്ചു വെച്ചിട്ടില്ല. നിങ്ങളുടെ ഭർത്താവ് വരാമെന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ട് പോയിക്കോളൂ. മാത്രമല്ല, അയാൾക്ക് അയാളുടെ നീളം തിരിച്ചു കിട്ടി. നിന്നെ വിളിച്ചോണ്ട് പോകാൻ അഡ്വക്കേറ്റുമായിട്ട് വന്നിരിക്കുന്നു. പോകുന്നോ? ശരി സാർ, ഞാൻ പോയേക്കാം. Thank you.
ആക്ച്വലി നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. നിങ്ങളോടെന്നോ? അത് അതല്ല, എന്നെ ഇനി ഓർമ്മ വന്നില്ലേ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നാണ്. പറഞ്ഞോ, എല്ലാം പറഞ്ഞോ. ആദ്യം കൂൾ ഡ്രിങ്ക്സ് കുടിച്ച് കൂൾ ആവോ, റിലാക്സ് ആവോ, എല്ലാം സംസാരിക്കാം. ഇരിക്ക. ഇത് കുടിക്ക. ദൈവവിശ്വാസം ഇല്ലല്ലോ, പിന്നെന്താ പെട്ടെന്ന് മാറിയത്? കയ്യിലെന്താ ദൈവത്തിന്റെ ലോക്കറ്റൊക്കെ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ നിങ്ങളുടെ ഭർത്താവല്ല. എൻ്റെ ഒരു സുഹൃത്തതയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ ഫാമിലി ഉപയോഗിക്കുന്നു. അത് പറയാനാണ് ഞാൻ വന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഈ പ്രേതം പിശാജ് എന്ന് പറയുന്നതിലൊക്കെ വിശ്വാസമുണ്ടോ? ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ അശോകിൻ്റെ ദേഹത്തുള്ള ആത്മാവ് രഘുപതിയാണ്. ഓ സോറി. നോക്കൂ, നിങ്ങൾക്ക് എന്നോടൊപ്പം കഴിയാൻ താല്പര്യമില്ലെങ്കിൽ അത് നേരിട്ട് പറഞ്ഞാൽ മതി. സിമ്പിളായിട്ട് മ്യൂച്വൽ ഡൈവേഴ്സ് തന്നേക്കാം. അല്ലാതെ എന്തിനാ വെറുതെ ഇങ്ങനെ പിച്ചും പേയും പറയുന്നേ? ഞാൻ പറയുന്നത് സത്യമാണ്. എന്നെ ആരാ കൊന്നതെന്നറിയില്ല, എൻ്റെ ഭാര്യ എവിടെയാണെന്നറിയില്ല. അതറിയാനായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, നിങ്ങൾ പ്രേതമാണെന്നാണോ? പ്രേതമല്ല, ആത്മാവാണ്. അപ്പോ അശോകിന്റെ ദേഹത്തുനിന്ന് എപ്പോഴാ പുറത്തു പോകുന്നേ? എന്റെ ഭാര്യ കിട്ടിയ ഉടനെ. കിട്ടിയില്ലെങ്കിലോ? ഉറപ്പായിട്ടും കിട്ടും. ഓ, നിങ്ങളുടെ പ്രോബ്ലം കാരണം എന്റെ ഹസ്ബൻഡിനെ നിങ്ങൾ എന്നിൽ നിന്ന് അകറ്റുവാണ്. അതിന് എന്റെ ഹസ്ബൻഡ് എന്താ ടൂലറ്റ് ബോർഡ് തൂക്കിയിട്ടിരിക്കണോ? പ്രേതങ്ങളെല്ലാം അകത്ത് വന്ന് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് പോവാൻ. യു നോ വാട്ട്, ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം നിങ്ങളൊന്ന് ഫ്രഷ് ആവ്, വേഗം ചെല്ലും. എപ്പോട്ട ഡ്രസ്സാണാവോ, കുളിച്ചിട്ട് വേഗം റെഡിയാവ്. How are you? Very good, sir. എന്താ നെപ്പോളിയന്റെ ഭാഗത്തേക്ക് മീഡിയ വല്ലാതെ ഫോക്കസ് ചെയ്യുന്നുണ്ടല്ലോ. അവർ പറയുന്നതെല്ലാം കറക്റ്റ് ആണ് സാർ. ആൻഡ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പോലും ഒരുപാട് വിഷയങ്ങൾ ലീക്ക് ആവുന്നുണ്ട് സാർ. ഇൻഫാക്ട് ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസ് പോലും മീഡിയക്കാർ അറിയുന്നു സാർ. അതുകൊണ്ടാണ് നിന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചത്. മാറ്റർ എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് പറയൂ, പറഞ്ഞോളൂ. സാർ, ഇതൊരു പെർഫെക്റ്റ്ലി പ്ലാൻ മർഡർ ആണ്. ഇതാരാ ചെയ്തെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. സിസി ഫുട്ടേജിൽ നിന്ന് ആ ടൈമിൽ ആ പ്ലേസിൽ മൂന്ന് പേരുണ്ടായിരുന്നെന്ന് അറിഞ്ഞു. അവരുള്ള സ്ഥലത്തെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്കുടനെ ലഭിക്കും സാർ. അവരാണ് മർഡർ ചെയ്തത് എന്നതിനെ കുറിച്ച് വ്യക്തമായ തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല സാർ, എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ആ മൂന്ന് പേരെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും ക്ലൂ ലഭിക്കൂ. ഇൻഫാക്ട് ഇൻട്രസ്റ്റിംഗ്ലി ഒരു വാട്ടർ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് വിത്ത് ബ്ലഡ് സ്റ്റെയിൻസ്. ഐ തിങ്ക് ഫ്രോസൺ വാട്ടർ ബോട്ടിലുണ്ട്. തലയിൽ ബലമായി അടിച്ച് കൊന്നിരിക്കുകയാണെന്ന് ഞാൻ സംശയിക്കുന്നു സാർ. നിങ്ങൾ സംശയിച്ചതുകൊണ്ട് ആയില്ലല്ലോ രവി. ഫ്രോസൺ ബോട്ടിൽ കൊണ്ടാണ് അടിച്ചത് എന്നതിനെ കുറിച്ച് വ്യക്തമായ തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല സാർ. ബട്ട് ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ദേ വോണ്ട്. ഒരു വാട്ടർ ബോട്ടിൽ ആയുധമാക്കിയാണ് മർഡർ ചെയ്തതെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയില്ല സാർ. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല സാർ. നിയമത്തിന് വേണ്ടത് സാക്ഷിയാണ്. ആ സാക്ഷി ഉണ്ടെങ്കിലേ കോടതിയിൽ നീതി ലഭിക്കൂ. ഇതിന് ധർമ്മമെന്ന് പറഞ്ഞാൽ അത് പുരാണത്തിലല്ലാതെ മറ്റെവിടെയും കാണാൻ കഴിയില്ല സാർ. വൺ സെക്കൻഡ് സാർ. ഹലോ, വെരി ഗുഡ്. ഞാൻ ഉടനെ എത്താം സാർ. സസ്പെക്ഷനെ കിട്ടി, നമ്മുടെ കസ്റ്റഡിയിലാണുള്ളത്. ഞാൻ പോയിക്കോട്ടെ സാർ. വെരി ഗുഡ്. എങ്ങനെയെങ്കിലും ട്രേസ് ചെയ്യും. വിചാരണ പൂർത്തിയാവുന്നതുവരെ ഒന്നും തന്നെ ലീക്കാവാതെ നോക്കിയോ. ഓക്കെ, ഷുവർ സാർ. താങ്ക് യു. രവി സാർ, ആദ്യം ആ ലേഡിയെ ഫൈൻഡ് ഔട്ട് ചെയ്യ്. ലേഡിയെ കിട്ടിയാൽ തന്നെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും സാർ. Thank you.
പേടിക്കണ്ട, എനിക്ക് നിന്നെ കൊണ്ട് ഒരു ചെറിയ ആവശ്യമുണ്ട്. ജസ്റ്റ് ഒരു ദിവസത്തേക്ക് അത് കഴിഞ്ഞു വിട്ടേക്കാം. ഡോണ്ട് വറി. നിങ്ങൾ ആരാണ്? എന്തിനാ എന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നെ? എന്നെ വെറുതെ വിടണം പ്ലീസ്. എന്റെ ഭർത്താവ് എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് ആക്സിഡന്റ് ആയി എന്നറിഞ്ഞ് വിഷമിച്ചിട്ട് പോവായിരുന്നു ഞാൻ. അദ്ദേഹത്തിന് എന്തായോ എന്തോ. എനിക്കൊരു ചെറിയ കുഞ്ഞുണ്ട്, അവളവിടെ ഒറ്റയ്ക്കാണ് ഉള്ളത്. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഞാനില്ലെങ്കിൽ അവള് ഭക്ഷണം പോലും കഴിക്കില്ല. എന്നെ വെറുതെ വിടും പ്ലീസ് സർ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്നെ ഒന്ന് വെറുതെ വിടും സർ പ്ലീസ്. നിങ്ങൾക്കെന്തോ തെറ്റ് പറ്റിയതാണ് സർ. ഞങ്ങൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ ഹസ്ബൻഡ് പോലും ആരോടും ഒരു പ്രശ്നത്തിനും പോകാറില്ല. പ്ലീസ് സർ, പ്ലീസ് സർ, എന്നെ ഹസ്ബൻഡിനൊന്നും ആയിട്ടില്ല. ഞങ്ങൾക്ക് ആവശ്യം നിങ്ങളാണ്. വൺ ഡേ വർക്ക് കഴിഞ്ഞ ഉടനെ തീർച്ചയായിട്ടും വിടാം. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് പോവാം. ശരിക്കും എന്നെ ഒരു ദിവസത്തിൽ വിടുമോ? തീർച്ചയായിട്ടും വിടാം. ആൻഡ് യു ഡോണ്ട് വാണ്ട് ടു വറി അബൌട്ട് യുവർ ഹസ്ബൻഡ്. ആ ഫോൺ കോൾ വിളിപ്പിച്ചത് ഞാനാണ്. വൺ ഡേ യു വിൽ ബി ഫ്രീസ്ഡ്. പ്ലീസ് സർ, എന്നെ വെറുതെ വിടണം. ഞങ്ങൾ പാവങ്ങളാണ് സർ. പ്ലീസ് സർ, എന്റെ കാല് പിടിക്കാം. ഹലോ, പേടിക്കേണ്ട ആവശ്യമില്ല. അവളിവിടെ സേഫാണ്. അവൻ പ്രേതമാണെങ്കിൽ ആദ്യം അവന്റെ ഭാര്യ വന്ന് രക്ഷിക്കണ്ടേ? അത് ചെയ്തില്ലല്ലോ. ഇവരെന്തെങ്കിലും പറഞ്ഞോ? സർ, എത്ര ചോദിച്ചിട്ടും ഒന്നും പറയുന്നില്ല. ഇവരുടെ ഫാമിലി ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എന്താ? സാർ, ഇവർ ജന്മന ഊമകളാണ് സാർ. ആ വലിയങ്ങാടിയിൽ ദിവസക്കൂലിക്ക് പണി ചെയ്യുന്നവരാ. പാവം, ഇവർക്ക് എഴുതാനോ വായിക്കാനോ പോലും അറിയില്ല സാർ. ഊമകളോ? അതെ സാർ, ഇവർക്ക് ചെവിയും കേൾക്കില്ല സാർ. ഇവർ ജോലി ചെയ്യുന്ന കടയുടെ ഓണറെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഉടനെ എത്തും സാർ. ഇവരെത്ര തല്ലിയാലും ഇവരൊന്നും പറയില്ല, നമ്മൾ പറയുന്നൊന്നും കേൾക്കില്ല. പഠിച്ചിട്ടുമില്ല. എടാ, ഒന്ന് വേഗം പറയടാ, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകണ്ടേ? ദയവേദം ഒന്ന് പറയടാ. ആ, അവർ തമ്മിൽ കണ്ടിരുന്നോ? ആ സമയത്തെടുത്ത ഫോട്ടോ വല്ലതും ഉണ്ടോ? ഏ, വലിയ കണ്ണോ വലിയ മീശയോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? വിവേക് സർ, രഘുപതിയുടെ മരണത്തിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു ബ്ലഡി ഡാം മേർഡർ. ഇവരാണ് കൊന്നതെന്ന് കൃത്യമായി എവിഡൻസ് വല്ലതും ഉണ്ടോ? എവിഡൻസ് ഒന്നുമില്ല സർ. അസ്യൂം ചെയ്യണം. ആസ് പെർ ദി സിസിടിവി ഫുട്ടേജ്, ഫ്രോസൺ വാട്ടർ ബോട്ടിൽ കൊണ്ടാണ് അടിച്ചു വന്നിരിക്കുന്നത്. വെപ്പൺസ് ഇല്ലാതെ, എവിഡൻസ് ഇല്ലാതെ ഇങ്ങനെ ഒരു കൊല ചെയ്താൽ കേസ് തള്ളിപ്പോകുമെന്ന് കരുതി ചിന്തിച്ചിരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ടു മച്ച് ഓഫ് ക്രിമിനൽ. ഒന്ന് പറയണടാ, ദയവ് ചെയ്ത് ഒന്ന് പറയണടാ. ഗണപതി സാർ, അന്ന് രാത്രി കണ്ടത് ഇവരെയാണോ? സാർ, ഞാനിവരെ തിരിച്ചറിഞ്ഞാൽ സാക്ഷി പറയേണ്ടി വരുമോ സാർ? ഈ മർഡർ ഇവന്റെ പേരിൽ ഫയൽ ചെയ്യ്. സാർ സാർ സാർ, കണ്ടത് ഇവരെ തന്നെ. ഇവരുടെ കൂടെ ഒരു താടിക്കാരനുണ്ടായിരുന്നു സാർ. സാർ, ഇനിയും നിങ്ങൾ എന്നെ നിർബന്ധിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യും സാർ. സാർ, എനിക്കോ അറിയില്ല സാർ, എന്നെ വിടും സാർ. ഹെൽത്ത് ഫോർമുലയിൽ ഇതുണ്ട്. ആസ് പെർ സയൻസ് ഈ പ്രേതം പിശാശൊന്നുമില്ല, അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ മാത്രമാണ്. ആക്ച്വലി ഞാനും ഇത് ഇന്നലെ ടി വിയിൽ കണ്ടിരുന്നു. നിഴൽ പോയി എന്ന് പറഞ്ഞത് ഡെഫിനറ്റ്ലി ഇതൊരു പുതിയ കേസാ. നിങ്ങൾ കണ്ടിരുന്നോ ആ നിഴലില്ലാത്ത ആളെ? എന്റെ കണ്ണുകൊണ്ട് കണ്ടു സർ. പിന്നീട് എന്റെ വീട്ടിലേക്ക് വന്ന് എന്നെ തിരിച്ചറിയും ചെയ്തു. മരിച്ചുപോയ ആരും എന്റെ ഹസ്ബൻഡിലുള്ളത് എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു സർ. ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല. എന്റെ നിഗമനം അനുസരിച്ച് അയാളുടെ ബോഡിയിൽ ആത്മാവ് കയറിയിട്ടുണ്ട്. അതേ ബോഡി സഹരിക്കുന്നില്ലെങ്കിൽ ആ ആത്മാവ് അവിടെ വിട്ട് പോകില്ലേ? നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ആലോചിച്ചുകൂടാ? അത് എങ്ങനെ ചെയ്യണം?
പുതിയ കേസല്ലേ, കുറച്ച് ആലോചിക്കട്ടെ. പിന്നെ അയാൾ വേറെന്തോ പറഞ്ഞില്ലേ, അതൊന്ന് വ്യക്തമായിട്ട് പറയൂ. ഞങ്ങൾ അയാളുടെ മോളെ ദത്തെടുക്കാനായി ഓർഫനേജിലേക്ക് പോയിരുന്നു. പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. അശോക കുഞ്ഞിനെ സ്നേഹത്തോടെ സ്പർശിച്ചപ്പോഴാണ് ദേഹത്തേക്ക് കയറിയതെന്നും പറഞ്ഞു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, രാത്രി ഡിന്നറില് സ്ലീപ്പിംഗ് പിൽസ് ഇട്ട് കൊടുക്കാം. ഉറങ്ങിക്കോ. ബോഡി സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ആത്മാവ് എന്ത് ചെയ്യും? തൽക്കാലം ഇങ്ങനെ ചെയ്യാനേ നിവൃത്തിയുള്ളൂ. നിങ്ങൾ ബാധ ഒഴിപ്പിക്കുന്ന ആരെങ്കിലും കണ്ടിരുന്നു? അങ്ങേരുടെ കയ്യിൽ ഒരു ആഞ്ജനേയ സ്വാമിയുടെ ലോക്കറ്റ് ഉണ്ട് സർ. ബാധ ഒഴിപ്പിക്കുന്നവർ എന്തെയാണ്, വീട്ടിലേക്ക് വരുന്നത് പോലെ വന്നു, അതുപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. പോലീസിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സയൻസ് എന്തെങ്കിലും ചെയ്യൂ. കോമൺ സെൻസോടുകൂടി ചിന്തിച്ചാൽ അയാളെ ബോധരഹിതനാക്കുന്നതാണ് ശരി. അപ്പോഴേ നിങ്ങളുടെ ഹസ്ബൻഡിനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടൂ. ഇവനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാം സാർ. ഞാൻ പറയുന്ന കേൾക്ക്. ചെയ്തത് ഇവനാണെങ്കിൽ ചെയ്യിപ്പിച്ച നീയാ. അതെ, കൊന്നത് ഇവനാ. അത് നെപ്പോളിയൻ കൺഫേം ചെയ്തു. കൊല്ലിപ്പിച്ചത് ഈ അശോക. നെപ്പോളിയനെ കൊല്ലാൻ പറഞ്ഞത് അശോക. ഇവനോട് ആര് ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും ഇവനൊന്നും പറയില്ല, കാരണം ഇവന് ഊമയാ. പിന്നെ ഈ അശോക് ഇവനോടൊപ്പം നിൽക്കുന്നത് സി സി ടി വി ഫുട്ടേജിലുണ്ട്. ഇതേ ഫുട്ടേജ് കാണിച്ചു. അനാഥാലയത്തിൽ നിന്റെ മോളെ ദത്തെടുക്കാൻ വന്നെന്ന് നീ പറഞ്ഞില്ലേ? ഞങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോ നിന്റെ മോളെ അവിടെ ചേർത്തത് തന്നെ ഇവനാണെന്ന് പറഞ്ഞു. വളരെ ബുദ്ധിപരമായി അവന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയി നിന്റെ മോളെ അഡോപ്റ്റ് ചെയ്യുന്ന പോലെ കാണിച്ചിരുന്നു. അന്ന് മുതൽ ഞങ്ങൾ അശോകിനെ ഫോളോ ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ്. അശോകും ഇവനും ഒരുമിച്ച് ഒരുപാട് സമയം ചെലവഴിച്ചിരുന്നു ഈ ഫുട്ടേജസ് ആണെങ്കിൽ. അപ്പൊ ശരിക്കും ഇവനാണോ കൊന്നത്? നന്നായി നോക്ക്. സത്യം പറഞ്ഞ നിയമപ്രകാരം ഞങ്ങൾ അശോകനെ അറസ്റ്റ് ചെയ്യുന്നു മനസ്സിലാക്കി. ഇവനല്ലെന്ന് പറയുന്നു. നീ എന്ത് തന്നെ പറഞ്ഞാലും നിന്നെ ഞാൻ വിടില്ല, ഇവിടെ തന്നെ വെക്കും. നിന്റെ ഭാര്യയും മോളെയും ചേർത്ത് വെക്കേണ്ടത് എന്റെ കടമയാണ്. നീ ഇവിടെ ഇരിക്കും. ഇവരകത്തേക്ക് കൊണ്ടുപോകും. വിവേക്, അവന്റെയും അശോകിന്റെയും പേരിൽ FIR ഫയൽ ചെയ്യും. മാളവികയെയും അവരുടെ മോളെയും എങ്ങനെയെങ്കിലും നമുക്ക് ചേർത്ത് വയ്ക്കാം. അങ്ങനെ നെപ്പോളിയനെ നെപ്പോളിയൻ എവിടെ? ഏയ്, നിങ്ങളൊക്കെ എന്ത് നോക്കിയിരിക്കുക? അവൻ എവിടെയുള്ളോ എന്ന് പോയി നോക്ക്. വിവേക്, ജയന്തിയുടെ ഫോണിലേക്ക് കോൾ ചെയ്തിരുന്നു സാർ, അത് നോട്ട് റീച്ചബിൾ ആണ്. ലാസ്റ്റ് കോൾ എവിടെ നിന്നാണ് വന്നതെന്ന് മാത്രം ട്രേസ് ചെയ്യും. Thank you.
നിലക്കടല തീർന്നിരിക്കുകയാണ്. എവിടെയും കിട്ടിയില്ല സാർ. ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് നോക്കി. നാട്ടിൽ നിന്ന് കൊണ്ടുവരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് സാർ. മുൻപൊക്കെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. നീ വന്നതിന് ശേഷം എല്ലാം നീ തന്നെ തിന്നുകയാണല്ലേ. എനിക്കും ശീലമായി സാർ. നാളെ തീർച്ചയായും എത്തും. റോബ്സ് ഉണ്ടോ? റോബ്സ്? സാർ, ഈ സൈസിലുള്ളതേ കിട്ടിയുള്ളൂ. ഇതിനേക്കാളും കനമുള്ളത് വേണോ? ഇവനെ തീർക്കാനല്ലേ. ഇതൊക്കെ ധാരാളം. സാർ, എന്ത് ചെയ്യാൻ പോകുന്നു സാർ? എനിക്കൊന്നും അറിയില്ല സാർ. ഇവിടെ എന്താ നടക്കുന്നത് പോലും അറിയുന്നില്ല സാർ. പ്ലീസ് സാർ, എന്നെ വിശ്വസിക്കൂ സാർ. രാമേന്ദ്ര, നീ ഒന്നും പറയണ്ട. ഞാനൊരു കാര്യം പറയാം. ഒരൊറ്റ തവണേ പറയൂ, പിന്നെ പറയില്ല. നീ ഒരുപാട് പാപങ്ങൾ ചെയ്ത് ദൈവത്തെ പൂജിച്ച ദൈവം നിന്നോട് ക്ഷമിക്കുമെന്നറിയില്ല. എന്നാൽ പ്രേതത്തിന് യാതൊരു ഫോർമാലിറ്റീസും ഉണ്ടാവില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണെങ്കിൽ പറ, ഇല്ലെങ്കിൽ വിട്. കൊണ്ടുപോയിക്കോ. സാധാരണ ആൾക്കാരല്ല സാർ. സൂര്യന് വരെ കൂളിംഗ് ഗ്ലാസ് ഇട്ട് കൊടുക്കുന്നവരാ സാർ. അവര് വളരെ ഡേഞ്ചറാ സാർ. അപ്പൊ രഘുപതിയെ കൊന്നത് ജയന്തിയാണോ? സുമിത്ര ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ കൃഷ്ണമൂർത്തി സാർ വളരെ നല്ല മനുഷ്യനായിരുന്നു. എത്രയൊക്കെ കാശുണ്ടായാലും വളരെ സിമ്പിളായിരുന്നു. അദ്ദേഹത്തിന് ജയന്തി വളരെ വിശ്വാസമായിരുന്നു. ജയന്തി എല്ലാവരെയും സഹായിക്കുന്ന പോലെ അഭിനയിച്ചിരുന്നു. നല്ലൊരു കുട്ടിയാ. അവൾക്ക് നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? നമ്മുടെ കാലശേഷം ഈ സ്വത്തുക്കളെല്ലാം ജയന്തിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ജയന്തി. ഞാൻ പറഞ്ഞിരുന്നില്ലേ സാർ, അത് ഇവരെ പറ്റിയാ. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. രാഘവ, ചെക്ക് ബുക്ക് കൊണ്ടുവാ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കേ, യു ടേക്ക് ഇറ്റ്. താങ്ക് യു സാർ. ഇത് വാങ്ങിച്ചോളൂ. ഇന്നലെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഐ വാസ് തിങ്കിംഗ്, ആ ചിറ്റൂർ പ്രോപ്പർട്ടി ഇല്ലേ, അത് വിറ്റിട്ട് ഇതുപോലുള്ള ആൾക്കാരെ സഹായിച്ചാൽ. ഞാൻ വരദൻ സാറുടെ കീഴിലാണ് ജോലി ചെയ്തിരുന്നത്. കമ്പനിയുടെ ഫൈനാൻസ് ഡീലിംഗും മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് വരദൻ സാറാണ്. സെറ്റ്. ഗുഡ് മോർണിംഗ് സാർ. ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം ക്ലിയർ ആയി സാർ. കൃഷ്ണമൂർത്തി സാർ ഒരുപാട് സ്വത്തുക്കൾ ജയന്തിയോടുള്ള വിശ്വാസം കൊണ്ട് അവളുടെ പേരിൽ എഴുതി വെച്ചു. Here you go. Thank you, sir. Sumitra! ഒരു ദിവസം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് കൃഷ്ണമൂർത്തി സാർ മരണമടഞ്ഞു. സാറിൻ്റെ മരണശേഷം സുമിത്ര മാഡം അവരുടെ സ്വത്തുക്കളെല്ലാം ചാരിറ്റബിൾ ട്രസ്റ്റിന് എഴുതി വെച്ച് US പോയി സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചു. വരദൻ, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ. യെസ് മാഡം. ജയന്തിയുടെ പേരിലുള്ള പ്രോപ്പർട്ടീസിൽ ചിലത് വിൽക്കാനായി അവർ തീരുമാനിച്ചു. ആ തീരുമാനം ജയന്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതറിഞ്ഞ വരദൻ സാർ സീക്രട്ടായി ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്തു. അതിനെന്തിനായിരുന്നു രഘുപതിയെ കൊല്ലേണ്ടിയിരുന്നത്? എല്ലാ സ്വത്തുക്കളും ഓർഫണേജിന് കൊടുക്കണമെന്നോ? ആ പ്രോസസ് തുടങ്ങി കഴിഞ്ഞു. എന്റെ പേരിലുള്ള കുറച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ചും നിങ്ങൾക്കറിയില്ലേ? അറിയാം. ആ പ്രോപ്പർട്ടീസും ഓർഫണേജിന് കൊടുക്കാൻ പറഞ്ഞു. മാഡം US വന്നതും
ആ പ്രോസസ് നടക്കും. ശരി, എന്റെ ഷെയർ എത്രയാ? ഇപ്പൊ മനസ്സിലായല്ലോ. സൂപ്പർ. ജയന്തിയുടെ പേരിലുള്ള ബിനാമി ആസ്തി അനാഥാലയത്തിന് കൊടുക്കുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല. നമുക്ക് ഷെയർ ചെയ്യാം. അവരെ അറിയിക്കേണ്ടതില്ലല്ലോ. നിങ്ങൾക്ക് എത്ര വേണമെന്ന് പറ. ഇത് വളരെ റിസ്ക്കുള്ള കാര്യമാണ്. ഓൾമോസ്റ്റ് 100 crore പ്രോപ്പർട്ടീസ്. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം പോലും ജയന്തിയുടെ പേരിലുള്ളത്. ഇതെല്ലാം കൂടി, പിന്നെ ഷെയറിലുള്ളത് എക്സെട്ര എക്സെട്ര, എല്ലാം കൂടി ഒരു 100 crore. ഇപ്പൊ ആ കാര്യങ്ങളൊന്നും വേണ്ട. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം? എന്ത് ചെയ്യണമെന്നോ? പേപ്പേഴ്സ് എന്റെ കയ്യിലുണ്ട്. സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലും. പേപ്പേഴ്സ് ഇല്ലാതെ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പേപ്പർ മാത്രം വെച്ചുകൊണ്ട് എനിക്കതിൽ ഒന്നും ചെയ്യാനും പറ്റില്ല. സോ ഇറ്റ് മേക്സ് എ പെർഫെക്റ്റ് ഡീൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിലുള്ള പേപ്പേഴ്സ് ഞങ്ങൾക്ക് തരും, സ്വത്ത് വിറ്റേക്കാം, കിട്ടുന്നത് ഷെയർ ചെയ്യാം. അതത്ര എളുപ്പമാണെന്ന് വിചാരിച്ചു. മാഡം 2 ആഴ്ച കഴിഞ്ഞ് US നിന്ന് വരും. ജയന്തിയെ മാഡത്തിന് എത്രത്തോളം വിശ്വാസമെന്ന് അറിയില്ലേ. അതിലൊരുപാട് ലീഗലിറ്റീസ് ഉണ്ട്. ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നമുക്കും കിട്ടാതെ അവർക്കും കിട്ടാതെ കോടതിയുടെ കയ്യിലാവും. മോറോവർ ഇത്രയും കാര്യം നോക്കണ്ടേ? ഒരു പ്രശ്നവുമില്ല. മാഡം അമേരിക്കയിൽ നിന്ന് വരുന്നതിന് മുമ്പ് എല്ലാം ഫിനിഷ് ചെയ്തേ. അവർ തീർക്കാൻ വല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്താലാണ് കൂടുതൽ ടെൻഷൻ. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പിടിക്കുന്നത് ഇക്കാലത്ത് എളുപ്പമുള്ള കാര്യമാണ്. അങ്ങനെ പിടിക്കപ്പെട്ടാൽ നമ്മുടെ ജീവിതം പാഴാവും. അതിനെനിക്കൊരു പ്ലാൻ ഉണ്ട്. ആസ് ഇറ്റ് ഈസ് വർക്ക്ഔട്ട് ചെയ്താൽ 200 crore നമുക്കുള്ളതാ. മർഡർ ചെയ്ത് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ കയ്യിൽ പവർ വേണം. അത് നമ്മുടെ കയ്യിലില്ല. സോ ബ്രെയിൻ പവർ യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്യണം. ഞാൻ സൂസൈഡ് ചെയ്ത് മരിച്ചുപോയാൽ ലീഗലി സ്വത്തുക്കൾ അശോകിനുള്ളതല്ലേ? വിഷമിക്കണ്ട. ഇൻ കേസ് ഞാൻ ആത്മഹത്യ ചെയ്താലും നോമിനി ആരാ? അതിനുവേണ്ടി നീ സൂസൈഡ് ചെയ്യുന്നത് എന്തിനാ? ശരിക്കും നിന്റെ പ്ലാൻ എന്താ? ഞാൻ ആത്മഹത്യ ചെയ്താൽ സ്വത്തുക്കളെല്ലാം അശോകിന് കിട്ടും. സോ ഞാൻ ആത്മഹത്യ ചെയ്തെന്ന് വരുത്തി തീർത്താൽ? അതത്ര ഈസി ആണെന്ന് വിചാരിക്കണം. ഇറ്റ്സ് ആൻ ഐഡന്റിറ്റി മിസ്സിംഗ് കേസ്. ബോഡി കത്തിച്ച് ബസുമായി തീർന്നാൽ അശോക് വന്ന് എന്റെ ഭാര്യ എന്ന ബോഡി ക്ലെയിം ചെയ്താൽ ആരെന്ത് ചെയ്യും? ഇറ്റ്സ് സിമ്പിൾ. എന്റെ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു പെൺകുട്ടിയെ നമ്മൾ കത്തിക്കുന്നു. ഭസ്മമായ പിന്നെ ബ്ലഡ് ഗ്രൂപ്പിന് ഇതിനെന്താ ബന്ധം തോന്നുന്നുണ്ടോ? ഇൻ കേസ് ആ പെൺകുട്ടി അത്യാസന നിലയിലാണെങ്കിൽ ഹോസ്പിറ്റലുകാര് എന്റെ ഗ്രൂപ്പിലുള്ള ബ്ലഡ് അറേഞ്ച് ചെയ്യും. അപ്പോഴേക്കും എന്തായാലും ബോഡി ഐഡന്റിറ്റി മിസ്സാവും. സോ ആ സമയത്ത് നമുക്ക് സെക്കൻഡ് ചാൻസ് ഉണ്ടോ? സോ ഈ മിസ്സായ പെണ്ണിന്റെ ഫാമിലിയിൽ ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്താൽ അത് വലിയൊരു പ്രശ്നമാവില്ലേ? നോ ചാൻസ്. എല്ലാം വളരെ ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്യണം. അതിനാണ് ഒരു അനാഥ കുടുംബത്തെ തിരഞ്ഞെടുത്തത്. ചോദിക്കാൻ ആരും, പക്ഷെ അവർക്കൊരു കുട്ടിയുണ്ട്. ഹസ്ബൻഡിനെ കൊന്ന് ആ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്ത് നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യും. പിന്നെയുള്ളത് ആ കുട്ടിയല്ലേ, അതിനെ അനാഥാലയത്തിൽ ചേർക്കാം. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. ബട്ട് സോ മെനി മാറ്റേഴ്സ്. അതുകൊണ്ടാണ് അത് ചെയ്യാനായി നിരക്ഷരരായ ടഫ് ആൻഡ് ടം ആളുകളെ ഏൽപ്പിച്ചിരിക്കുന്നത്. മാഡം വരുന്നതിന് മുൻപ് ഞാൻ സൂസൈഡ് ചെയ്തതായി പ്ലാൻ ചെയ്താൽ എല്ലാം ക്ലിയർ. അതിനാണ് ഞാനൊരു പേഴ്സണൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രോബ്ലംസ് കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് റെക്കോർഡ് ചെയ്ത് വെക്കും. ആൻഡ് അശോകിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് ആദ്യം തന്നെ പറഞ്ഞു വെക്കും. മാഡം തിരിച്ചു പോകാനായിട്ട് കുറച്ച് വിഷമിക്കും, പിന്നെ പോയിക്കോളും. ആ സമയത്ത് അശോകിനോട് എന്തെങ്കിലും ചോദിക്കാൻ അവർക്ക് ധൈര്യം പോലും ഉണ്ടാവില്ല. എക്സാക്ട് പ്ലാൻ. അപ്പോ നീ ആത്മഹത്യ ചെയ്ത സ്വത്തുക്കൾ ഹസ്ബൻഡിന്റെ പേരിലാവും. വി ഷുഡ് നെവർ ഹാവ് ആൻ ഇഷ്യൂ വിത്ത് പോലീസ്. ദാറ്റ്സ് ദ ലാസ്റ്റ് തിങ് വി ഷുഡ് ഡു. മറ്റൊരു കാര്യം, നമ്മൾ സെലക്ട് ചെയ്തവരാരും ഇതുവരെ പോലീസ് റെക്കോർഡ്സിലില്ല. ആക്സിഡൻറ്റ് കേസ് ക്ലോസ് ചെയ്യുന്നുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. സോ പ്രോബ്ലം. ഇൻ കേസ് അവർ പിടിക്കപ്പെട്ടാൽ തന്നെ അവരൊന്നും പറയില്ല, ബിക്കോസ് ദേ ആർ ഡം ആൻഡ് ഡഫ്. സോ കേസ് ക്ലോസ് ആയി പോകും. അതൊരു വലിയ പ്രശ്നമല്ല. വേണമെങ്കിൽ നമ്മുടെ ഒരാളെ തന്നെ ഐ വിറ്റ്നസ് ആണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞേക്കാം. സോ കേസും ഡൈവേർട്ടായി പോവും. റിസ്ക് ഉണ്ടാവുമെന്ന് പേടിക്കുന്നു. ഇതാ ഉണ്ടല്ലോ നമ്മുടെ രാമചന്ദ്രൻ. എന്താ രാമചന്ദ്രൻ?
നീയാണ് നമ്മുടെ ഐ വിറ്റ്നസ്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആദ്യം നീയാ കൊടുക്കുന്നത്. ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. ഒരുപക്ഷെ സുമിത്ര മാഡം ആ പേപ്പേഴ്സ് എല്ലാം എവിടെയെന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയണമെന്ന് മാത്രം ആലോചിച്ചാൽ പ്രോബ്ലം ഒന്നുമില്ല. എന്റെ കയ്യിലാണ് പേപ്പേഴ്സ് ഉള്ളതെന്ന് മാഡത്തിന് പോലും അറിയില്ല. സാറാണ് നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞെന്ന് പറയും. സോ ഇഷ്യൂ വിൽ ബി സോൾവ്ഡ്. നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞു റിയോപ്പൻ ചെയ്ത കേസ് ഇയാൾ എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഹലോ, പറയൂ വരദൻ. എന്തത്? എന്ത്? ടിവി കാണുന്നുണ്ടോ? ആ മർഡറിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ സർ? ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല, പക്ഷേ മർഡറാണെന്ന് കൺഫേം ആയിട്ടുണ്ട് സാർ. നെപ്പോളിയൻ അന്ന് ആരോടോ വഴക്കുണ്ടാക്കിയതായ ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട് സാർ. ഭയങ്കര ഫോഴ്സ് ആയിരുന്നു. അവൻ ആ ഇഞ്ചക്ഷൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്ലാൻ വർക്ക്ഔട്ട് ആവില്ലായിരുന്നു. നീ പറഞ്ഞ പോലെ ആ വീഡിയോ ഷൂട്ട് ചെയ്തോ? യാ, റെക്കോർഡ് ചെയ്തു. പണി കഴിഞ്ഞതും അപ്‌ലോഡ് ചെയ്തേക്കാം. നിനക്ക് ആൻഡമാനിലേക്ക് പോകാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. അവൻ കുറച്ച് നോർമൽ ആയതിനു ശേഷം അവന്റെ ഫോർമാലിറ്റീസും സ്റ്റാർട്ട് ചെയ്തേക്കാം. ഇപ്പോ അശോകൻ എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ സ്ഥിതി എന്താവും? ഇപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം പ്ലാൻ ചെയ്തപോലെ നടക്കും. Come, let's move. You be here. പറയൂ.
ആരെങ്കിലും ഒന്ന് പറയൂ. നെപ്പോളിയൻ എന്ന അശോക് അയാളുടെ ഭാര്യ അല്പനേരം മുമ്പ് ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ രണ്ടു ദിവസമായി നടന്ന ചില നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ ജയന്തിയുടെ ആത്മഹത്യ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നു. തന്റെ മരണത്തിൽ തന്റെ ഭർത്താവിന് യാതൊരു വിധ ബന്ധവുമില്ലെന്ന് ഒരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു വലിയ ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. എന്റെ ഹെൽത്ത് പ്രോബ്ലം കാരണം ഞാൻ സൂസൈഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ എന്റെ ഭർത്താവ് അശോകിനോ മറ്റാർക്കോ ഒരു പങ്കുമില്ല. ദയവേത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ജയന്തി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാളവികയെ അവർ കൊന്നിട്ടുണ്ടാവില്ല സർ. സർ, ജയന്തിയുടെ ഫോൺ സിഗ്നൽ ട്രേസ് ചെയ്തിരുന്നു സർ. ചിറ്റൂരിലുള്ള സുമിത്ര ഫാം ഹൗസിൽ പൂർണ്ണമായും കത്തിക്കറിഞ്ഞ രണ്ട് ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട് സർ. മാളവിക നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല വിവേക്. നമ്മൾ നെപ്പോളിയനെ വാക്കുകൊടുത്തതാ, പക്ഷെ അവൻ വിശ്വസിച്ചില്ല. ഇപ്പൊ അവൻ വിശ്വസിച്ച പോലെ തന്നെ നടന്നു. അവർ പ്ലാൻ ചെയ്തപോലെ കൊന്നു. ആ ബോഡി ജയന്തിയുടെ തലന്ന് പ്രൂവ് ചെയ്യണം. കൺട്രോൾ റൂമിലേക്ക് ഫോൺ ചെയ്യും. ജയന്തി അവിടെയുണ്ടെന്ന് ട്രേസ് ചെയ്യണം. ഗോ സാർ. മീഡിയക്കാരെല്ലാം നിങ്ങളെ കാണണമെന്ന് പറയുന്നു സാർ. ഇപ്പൊ പറ്റില്ലെന്ന് പറ. നമുക്ക് ഫാം ഹൗസ് വരുന്ന പോകണം. ആ മീഡിയക്കാർ അവിടെ നിന്നിട്ട് ഡോർ വിൻഡോ ക്ലോസ് ചെയ്യും. ഇവനും ഇവന്റെ ഭാര്യയും ചേർന്ന് നാടകം കളിച്ച് നിന്റെ മോളെ അനാഥയാക്കി. നിന്റെ ഭാര്യ കൊന്നു. എന്ത് ചെയ്യണ സാർ? ആരുമില്ലാത്ത അനാഥരല്ലേ എല്ലാവരും ചൂഷണം ചെയ്യും സാർ. പണമുള്ളവരും പവറുള്ളവരും അതിനുവേണ്ടി എന്ത് ക്രൂരതയും ചെയ്യും. എന്നാ ഇപ്പോ സാധാരണക്കാരായ ആളുകൾ പോലും കാശിനു വേണ്ടി എന്തിനും തയ്യാറാവുന്നു സാർ. സാർ, ഞങ്ങൾക്ക് നാടില്ല, ജാതിയില്ല, മതമില്ല. അതുണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വോട്ടിന് വേണ്ടിയെങ്കിലും രാഷ്ട്രീയക്കാർ ഞങ്ങളെ സഹായിക്കുമായിരുന്നു. സാർ, ഞാനൊരു കാര്യം പറയട്ടെ സാർ. ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകളുണ്ട്, ആയിരക്കണക്കിന് ജാതികളുണ്ട്, നൂറുകണക്കിന് ദൈവങ്ങളുമുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരേ ഒരു പ്രേതമേ ഉള്ളൂ. ഒരു മതക്കാരന് മറ്റൊരു മതക്കാരൻ്റെ ദൈവത്തെ ഭയമുണ്ടാകില്ല സാർ. എന്നാൽ പ്രേതത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ലോജിക്കില്ല. അതാണ് എൻ്റെ ധൈര്യം. നടന്നതെല്ലാം നിനക്ക് അറിയുമെന്ന്? എന്തറിയാം? ഈ തോക്കേതാ? നെപ്പോളിയൻ, വരദൻ ഇപ്പൊ അശോകിനെയാണോ കൊല്ലാൻ പോകുന്നത്? ഇത്രയൊക്കെ ആയസ്ഥിതിക്ക് നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം. ഇപ്പൊ അശോകിനെ കൊന്ന സ്വത്തിന്റെ ലീഗാലിറ്റിക്ക് ആരാ ഉണ്ടാവാ? സ്വത്തുക്കൾ ആർക്കും ആർക്കും ഇല്ലാതെ പോകും. ആദർശ ഭാര്യ നീ, ഓൾ ഇന്ത്യ പതിവ്രത. ഭർത്താവ് മരിച്ചു പോകുമല്ലോ എന്ന് ആലോചിക്കാതെ സ്വത്തിന് വേണ്ടി സമ്പത്തിന് വേണ്ടി ആലോചിക്കുന്നു നീ. നിന്നെ ശരി, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. നിന്റെ വൈഫിനെ ഞങ്ങൾ വിട്ടേക്കാം, പകരം നീ അശോകിനെ വിട്ടേക്കോ. നിനക്കത് ഭ്രാന്താണോ?
ഇപ്പൊ അവളെ വിട്ട നമ്മളെല്ലാം അകത്താവും. അതിനാണ് ഇത്രയും പ്ലാൻ ചെയ്തത്. ഓ, ഈ പ്രേത ഇടയ്ക്ക് വരുന്ന എനിക്ക് എങ്ങനെ അറിയാനാ? ഇപ്പൊ അയാളുടെ ഭാര്യയെ വിട്ടാൽ അയാൾ പുറത്തേക്ക് പോകും. നമുക്ക് വേണമെങ്കിൽ പിന്നീട് പ്ലാൻ ചെയ്തൂടെ? എന്തു പ്ലാൻ ചെയ്യാനാ? സുനിത്ര മാഡം യുഎസ് വന്നാൽ എല്ലാ പ്ലാനും അവതാളത്തിലാവും. എന്തു ചെയ്യാണെങ്കിലും ഇപ്പൊ ചെയ്യണം. പ്രേതവും വിശ്വാസമൊന്നുമില്ല. ഹലോ, എന്താ എന്നെ കൊന്നിട്ട് എന്റെ കുടുംബത്തെ നശിപ്പിച്ചിട്ട് വീണ്ടും പ്ലാൻ ചെയ്യാൻ പോകുന്നു? സ്ത്രീകൾ എല്ലാ തൊഴിലിലും മുന്നേറിയാൽ നമ്മുടെ നാട് മുന്നേറുന്നു പറയാറുണ്ട്. അത് ഈ തൊഴിലിലല്ല. ഇപ്പൊ നീ എന്തെയ്താലും നിന്റെ ജീവൻ തിരിച്ചു വരില്ല. നിന്റെ വൈഫ് ഇപ്പൊ സേഫ് ആയിട്ടല്ലേ ഉള്ളത്. എനിക്ക് സംസാരിക്കണം. ഇരുന്നിട്ട് സംസാരിക്കാം. ഇരുന്നിട്ട് സംസാരിക്കണം? ഇതെന്താ സ്ഥല കച്ചവടമാണോ ഇരുന്ന് സംസാരിക്കാൻ? അതല്ല, ഞാൻ നിന്റെ കുടുംബത്തെ നല്ലപോലെ നോക്കിക്കോളാം. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. നിന്റെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അവളെ വലിയ ആളാക്കിക്കോളാം. പണം സമ്പാദിക്കുന്നത് തെറ്റല്ല, എന്നാൽ അത് നേരായ വഴിക്കായിരിക്കണം. മഹാറാണിയെ പോലെ ജീവിച്ച എന്റെ മോളെ അനാഥയാക്കിയില്ലേ? നിന്നെ ഞാൻ വിശ്വസിക്കണം. ഒരു പെണ്ണായി ഇരുന്നിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു? എന്റെ ഭാര്യയെ ഞാൻ രക്ഷിച്ചോളാം. നിന്റെ ഭർത്താവിനെ ആര് രക്ഷിക്കുന്നു? ആ ദൈവത്തോട് ചോദിക്കും. നിന്റെ ഈ നീചമായ ചിന്ത കാരണം എന്റെ ഭാര്യ പോലെ എന്നെ തിരിച്ചറിഞ്ഞില്ല. നിന്റെ ഭർത്താവ് നിന്നെ തിരിച്ചറിയില്ല. ആ ദൈവത്തിനെ തന്നെ കബളിപ്പിച്ചവളാ നീ. ആ നിന്നോട് സംസാരിക്കുന്നത് തന്നെ വേസ്റ്റാ. പ്ലീസ്. സ്ത്രീകളെ കൊല്ലുന്നതല്ല എന്റെ ലക്ഷ്യം, അന്യായത്തെ കൊല്ലുന്നതാണ്. ഇപ്പൊ നീ എന്താ ചെയ്തിരിക്കുന്നറിയോ? മരിച്ചുപോയിട്ടും ഭാര്യയ്ക്കും മോൾക്കും വേണ്ടി നീ തിരിച്ചു വന്നു. നിന്നെ ഓർത്ത് അഭിമാനം ഉണ്ടായിരുന്നടാ. സിമ്പതി പോലും തോന്നിയിരുന്നു. പക്ഷേ നിന്റെ ഇഷ്ടത്തിന് നീ എല്ലാവരും കൊല്ലോ. നിന്റെ ഭാര്യ മരിച്ചു പോയി സോറിയെന്ന് ഹോസ്പിറ്റലിൽ പറയുന്ന പോലെയല്ല പറഞ്ഞത്. അപ്പൊ ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് പോണോ? ഞാൻ രഘുപതിയല്ല സാർ, നെപ്പോളിയനാ. അതെ സാർ, എന്റെ ഭാര്യ അവർ കൊല്ലാൻ പോകുന്നത് നിങ്ങളോട് പറഞ്ഞാൽ എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യും, കോടതിയിൽ കൊണ്ടുപോകും. വല്ല സാക്ഷിയുണ്ടോ എന്ന് അവർ ചോദിക്കും. ചിന്തിക്കുന്നതിന് ശിക്ഷയില്ലെന്ന് കോടതി പറയും. നിങ്ങൾക്ക് സാക്ഷിയെ കിട്ടാൻ വേണ്ടി എന്റെ ഭാര്യയെ കൊല്ലുന്നതുവരെ കാത്തുനിന്ന് സാക്ഷിയെ കൊണ്ടുവരണോ? ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന സാക്ഷി മതിയാവില്ല സാർ. ദൈവമാണ് നിന്നെ സഹായിച്ചെന്ന് പറഞ്ഞില്ലേ? ഇതും ആ ദൈവം പറഞ്ഞാണോ? ഇപ്പോ ഞാൻ ആരെ അറസ്റ്റ് ചെയ്യേണ്ടത്? രഘുപതിയെയോ അശോകനെയോ നെപ്പോളിയനെയോ? എന്റെ ഭാര്യയെ ഞാൻ രക്ഷപ്പെടുത്തി സാർ.
അശോകൻ എന്ത് ചെയ്യണമോ അത് ചെയ്തു. അവനെ കൊന്നതിന് കൂടിപ്പോയാൽ ഇവന് 7 വർഷത്തെ ജയിൽ ശിക്ഷ കിട്ടും. അതിനുശേഷം ഇവൻ ആ സ്വത്തുക്കളെല്ലാം അനുഭവിക്കും. നിങ്ങൾക്ക് എന്താണ് ന്യായമെന്ന് തോന്നുന്നത് അത് ചെയ്തോളൂ സാർ. നീ ന്യായമായത് ചെയ്യാൻ പറയുന്നു, ഞാൻ ധർമ്മം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു. ചിറ്റീരിലുള്ള ഫാം ഹൗസിൽ ജയന്തി, വരദൻ തുടങ്ങിയവരുടെ മൃതദേഹങ്ങൾ പോലീസ് കണ്ടെടുത്തു. ബിനാമി സ്വത്തുക്കളുടെ പേരിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇവരെ കൊന്നത് അശോകാണോ അതോ പ്രേതമെന്ന് പറയപ്പെടുന്ന നെപ്പോളിയനാണോ എന്ന കുഴപ്പത്തിൽ ആരുടെ പേരിലാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നറിയാതെ പോലീസ് ഉന്നതരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊല ചെയ്യപ്പെട്ടവരെല്ലാം പ്രേതമായി വന്ന് അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ സോൾവ് ചെയ്താൽ പിന്നെ പോലീസ് എന്തിനരുവി? എനിക്കെന്തോ സംശയമുണ്ട്. 2 മർഡർ ചെയ്തിട്ട് അവൻ സ്വയം സറണ്ടർ ആയത് എന്തിനാ? ഇപ്പൊ നെപ്പോളിയൻ, സോറി അശോക്, ഇപ്പൊ എവിടെയുണ്ട്? ഹോസ്പിറ്റൽ, കോമയിലാണ് സർ. രഘുപതിയുടെ ഭാര്യ ഇപ്പൊ എവിടെയാണ്? രഘുപതിയുടെ ഭാര്യ സേഫ് ആണ് സർ. സേഫ്? യാ. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് മുഴുവൻ ആർക്ക് പോവും? സുമിത്ര വല്ലതും ക്ലെയിം ചെയ്തിട്ടുണ്ടോ? സുമിത്ര ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല സർ. പിന്നെ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഗവൺമെന്റിലേക്ക് പോയി. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്, രഘുപതിയുടെ ഭാര്യയുടെ പേരില് കംപ്ലൈന്റ് എടുക്ക. ആവശ്യമില്ല സർ, ബിക്കോസ് ക്ലിയർലി അശോക് ഈസ് അക്യൂസ്ഡ് ആൻഡ് ഹീസ് അണ്ടർ അവർ കസ്റ്റഡി. റിക്കവർ ആയതും അയാൾക്കൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ? അശോകിന് റിക്കവർ ആവില്ല സർ. ഐ മീൻ ഡോക്ടേഴ്സ് പറയുന്നത് റിക്കവർ ആവാനുള്ള സാധ്യത ഇല്ലെന്നാണ് സർ. 3 പേർ ചേർന്ന് പ്ലാൻ ചെയ്ത് രഘുപതിയുടെ ജീവിതം തന്നെ ഇല്ലാതെ. അതിൽ 2 പേരും മരിച്ചു. ഇവനും മരിച്ചതിന് തുല്യമാണ്. പിന്നെ നമുക്കും തലവേദന കുറയില്ലേ സർ? നീയായിട്ട് തീരുമാനിക്കുകയാണോ? ഇല്ല സർ, പ്രേതമല്ലേ. അത് ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടെങ്കിലോ? അശോക് റിക്കവർ ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാം സർ. താങ്ക് യു സർ. ഡങ്ക് 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 ഡങ്ക്